ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തി വിരിക്കേണ്ട കാര്യമില്ല. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്, ഈ തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാൾ ഇതിന് പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്, എന്റെ പരിമിതി നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. സോറി, ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോകല്ലേ. ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഓട്ടിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കയറുമ്പോൾ നോക്കുമല്ലോ, ഇതിന്റെ മെയിൻ സ്ട്രക്ചറിന് തകരാറുണ്ടോ, ഷീറ്റിന് തകരാറുണ്ടോ എന്നൊക്കെ നോക്കും എപ്പോഴാ കുറച്ച് വെള്ളം കയറുമ്പോ. അല്ലാതെ ഒരു വലിയൊരു പാളി എന്നെ പൊളിഞ്ഞു ചാടിയ കപ്പലേ മുങ്ങിപ്പോവും. ആ പാളിക്ക് ഇപ്പുറത്ത് ഒരു ഹോളിട്ട് ഞാൻ കുറച്ച് വെള്ളം കയറട്ടെ ഈ കപ്പലിൻ്റെ ഉള്ളില്. അപ്പൊ കപ്പിത്താന്മാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, ഈ കപ്പൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട്, പരിസരത്തും വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഈ കപ്പലിനെ കരക്കടിപ്പിച്ചത് റിപ്പയർ ചെയ്യും. ആ ഒരു പണിയാ ഞാൻ എടുത്തത്. അതിന് ഞാൻ തന്നെ കപ്പൽ മുക്കുന്നവനാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയിൽ നിന്ന് പി വി അൻവർ MLA പുറത്തായി. പുറത്തായ സ്ഥിതിക്ക് താനിനി തീപ്പന്തമാകുമെന്ന് അൻവർ. നിലമ്പൂരിലും എടക്കരയിലും അൻവറിൻ്റെ കോലം കത്തിച്ചും കൊലവിളി നടത്തിയും CPM പ്രവർത്തകരുടെ പ്രതിഷേധം. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചനയും അൻവർ നൽകിയിട്ടുണ്ട്. അകത്ത് നിന്ന് പ്രതിഷേധിച്ച അൻവറേക്കാൾ ശക്തനാകുമോ പുറത്തായ അൻവർ? അൻവറിന് പാർട്ടി പ്രവർത്തകരുടെ അടക്കം പിന്തുണ ലഭിക്കുമോ? നമുക്ക് പരിശോധിക്കാം. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KRAMKUMAR, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, രാഷ്ട്രീയ നിരീക്ഷകരായ റജി ലുക്കൂസ്, N. ശ്രീകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. റജി ലുക്കൂസ്, CPM പുകഞ്ഞ കൊള്ളിയാണ് അൻവർ. പുകഞ്ഞ കൊള്ളിക്ക് പെട്ടെന്ന് തീപ്പന്തമാകാനാവുമോ റിജി? അൻവറിന് തീപ്പന്താകാൻ പറ്റുമെന്നൊക്കെയുള്ള ചോദ്യം തമ്പിയെ പോലെ ഒരാൾ ചോദിച്ചായിട്ട് വലിയ കവിത. അദ്ദേഹം സ്വയം തീ കത്തിച്ച് ഒരു പന്തമായി എരിഞ്ഞടങ്ങും, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് മുൻകാല ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. CPM നിവർന്നു വന്ന് വെല്ലുവിളിക്കാനൊന്നും അൻവർ അല്ല, 100 അൻവർമാരെ ഒന്നാലും കേരളത്തിൽ നടക്കത്തില്ല. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു ഒന്നോ ഏതെങ്കിലും അൻവറിനെയോ അല്ലെ ഏതെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടു നടക്കുന്ന ഒരു പാർട്ടിയല്ല. CPM എന്ന് പറഞ്ഞൊരു വലിയ ജനകീയ അടിത്തറയുള്ള സഖാക്കളുടെ ചോരയിന്നീരും പിന്നെ അവരുടെ ചിന്തകളും ഒക്കെ പകർന്നു നൽകി ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPM തകർക്കാനായിട്ട് കാലങ്ങളായിട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്, എത്രയോ ആളുകളുണ്ട് ഇവിടെ കേരളത്തിൽ. എന്റെ ചരിത്രത്തിലുണ്ട് 60 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് മുഖ്യാൽ ഇതിനേക്കാളൊക്കെ വലിയ അൻപതിനേക്കാളും 100 മടങ്ങ് ഗ്രാവിറ്റി ഉള്ള നേതാക്കന്മാർ വളരുന്നുണ്ട്, രാഷ്ട്രീയക്കാർ വളരുന്നുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ എവിടെ എത്തി, എങ്ങും എത്തിയില്ല. CPM ഇപ്പോഴും നെഞ്ചു വിരിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാ, CPM ജനങ്ങളുടെ പാർട്ടിയാണ്, ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ്. പിന്നെ അദ്ദേഹത്തിനെ ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടില്ല. അതായത് സ്വയം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞില്ലേ, ഞാന് LDP നിന്നും പിന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഞാൻ പങ്കെടുക്കത്തില്ല, ഞാൻ നടുക്ക് നിൽക്കും, ഇനി എങ്ങോട്ടും ഇല്ല, ഞാൻ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പോയി. പിന്നെ അദ്ദേഹം സ്വയം പോയപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻ മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി അദ്ദേഹമായിട്ട് അതിന് ബന്ധമില്ല. അദ്ദേഹത്തിന്റെ ഇന്നലെ കുറിച്ച് അദ്ദേഹം ഒന്ന് ചിന്തിക്കണമായിരുന്നു. നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും മോഹങ്ങളൊക്കെ ആയിട്ട് വരുന്നവര് ആണ് ഈ പ്രശ്നക്കാര് എന്ന് അദ്ദേഹം ഒന്ന് ആലോചിക്കണത്. അദ്ദേഹം കോൺഗ്രസ്സുകാരായിരുന്നു, ആ കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ തന്നെ അദ്ദേഹം പിന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു, പിന്നീട് അദ്ദേഹം DIC-യിലായി. അദ്ദേഹം ഏറനാട് CPI സ്ഥാനത്തെ കേവലം 2456 വോട്ടിന് മാത്രം ലഭിക്കത്തക്ക രീതിയിൽ അദ്ദേഹം പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്ത് വന്നു. അതിനുശേഷം അദ്ദേഹം ഒരു സെക്യുലർ മുഖം കൂടി ധരിച്ച് പിന്നെ CPM വന്നു. CPM വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നെ പാർട്ടി സീറ്റ് കൊടുത്തു. അത് ഏത് പാർട്ടിയും അങ്ങനെയുള്ളവർക്ക് സീറ്റ് കൊടുക്കാറുണ്ട്. അദ്ദേഹം വിജയിച്ചു, CPM പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടി അദ്ദേഹം വിജയിച്ചു, രണ്ടാം തവണയും വിജയിച്ചു. എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കിയെന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലാകത്തില്ല. അതിന് ഞാൻ ഉദാഹരണം പറയും. ഇന്ന് രാവിലെ ഒരു മാധ്യമ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവരെടുത്തെടുത്ത് ചോദിച്ചു, നിങ്ങളുടെ എന്ത് തെളിവാണ് ഉള്ളത് മുഖ്യമന്ത്രിക്കെതിരെ RSS ബന്ധത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിലും? അപ്പൊ അതേപോലെ എന്റെ തെളിവുകളൊന്നുമില്ല, ഞാൻ വിഷയം പുറത്തേക്ക് വിട്ടതാന്ന് പറഞ്ഞു. എന്ത് തെളിവില്ലാതെ ഒരു ആരോപണത്തേക്ക് മറിച്ച് അറ്റ്ലീസ്റ്റ് ചെറിയ തെളിവുണ്ട് ഇന്ന കാരണങ്ങളുടെ ഇന്നത്തെ രീതിയിലാണ്. അത് അദ്ദേഹം പറഞ്ഞില്ല. തന്നെയല്ല, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരെ ആഞ്ഞടിച്ചിരിക്കുന്ന RSS BJP കുറിച്ച് അദ്ദേഹം ഇന്നലെ ഇന്നും മാധ്യമങ്ങളോട് ഒരു തരത്തിലും അവരെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അൻവറിന്റെ മെഡലിക്ക് EDO NIA ഒക്കെ പിടിച്ചു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പൊ പൊടുന്നരെ ഏതെങ്കിലും ഒരു കാരണം സൃഷ്ടിച്ചു അന്തരീക്ഷിച്ച ഒരു കാരണവും പറഞ്ഞുകൊണ്ട് ഒരു 10-20 ദിവസം അടുപ്പിച്ച് പത്രസമ്മേളനം നടത്തി
അതെ ഇപ്പൊ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ചിന്തിക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം വെല്ലുവിളിച്ചു. അദ്ദേഹം എന്താ വെല്ലുവിളിച്ചത്? ഞാനൊരു പുതിയ പാർട്ടി ഉണ്ടാക്കും, ആളുണ്ടെങ്കിൽ ഞാനൊരു പാർട്ടിയായിട്ട് വരും, ചെറുപ്പക്കാർ പിന്നെ എന്നോടൊപ്പം ഉണ്ടാവുന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ പോലെ യാതൊരു നിരസ്തയും നേരും നിലവില്ലാത്ത കൂടെ കേരളത്തിലെ ആരെങ്കിലും വിവേകശാലികളെ ആരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ഒരു പാർട്ടി ചേരുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ഞാൻ പോലും അൻവറിനെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്, തുറന്നങ്ങ് പറയാം. എനിക്ക് ഇഷ്ടമായിരുന്നു, കാരണം വെച്ചാൽ ഒരു ഫയർബ്രാൻഡ് പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷകരായിരുന്നു ഞങ്ങൾ സഹായത്തിൽ മിക്കവരും, കാരണം ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചലിപ്പിച്ചൊരു എം എൽ എ ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം സ്വയം മറന്നുകൊണ്ടും എന്തിന്റെയൊക്കെയോ ആരുടെയൊക്കെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പുറത്തു പോയപ്പോൾ പിന്നെ ഇനിയിപ്പോ അദ്ദേഹം എന്നുള്ള വ്യക്തി അസ്തമിച്ചു. ഇവിടെ പി സി ജോർജിന്റെ ഉദാഹരണമുണ്ട്. പാർട്ടിയോടൊപ്പം നിന്നപ്പോൾ അൻവർ മാന്യൻ, അൻവർ പരിശുദ്ധൻ, പാർട്ടിയെ വിമർശിച്ചപ്പോൾ അല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ അൻവർ കൊള്ളരുതാത്തവൻ, ആ നിലപാട് ശരിയാണോ? അല്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അൻവർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിയെ കഴിഞ്ഞ് 22-23 ദിവസങ്ങളായിട്ട് ഈ പാർട്ടിയെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഓരോന്നും എടുക്കുക, എന്നോട് സമയമില്ലെങ്കിൽ ചുരുക്കത്തി പറയാം. അദ്ദേഹം എന്താ ഒരു പത്രസമ്മേളനം നടത്തി, സാമാന്യ മര്യാദയ്ക്ക് ഒരു ഇടത് ഒരു പിന്നെ സി പി എം പാർലമെന്ററി പാർട്ടിയുടെ അംഗം എന്നുള്ള നിലയ്ക്കും സ്വതന്ത്രം എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്യേണ്ടത്. അത് ഏത് പാർട്ടി ആയാലും ഇപ്പൊ ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും പെരുവഴിയിലിട്ട് പിന്നെ മൈക്കിട്ട് പറയുക. രേഖാമൂലം പരാതി നൽകിയിട്ട് നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ അവസാനം ഗത്യന്തരമില്ലാതെ വാർത്താ സമ്മേളനം നടത്തി പൊതുസമൂഹത്തോട് അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നത്? അത് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, പലതവണ പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പാർട്ടിക്ക് പരാതി കൊടുത്തു, നടപടി ഉണ്ടാവുന്നില്ല. അല്ല, അതെന്താ അന്നങ്ങനെ പറയുന്നത്? അദ്ദേഹം ഒരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ ആരോപണം ഉയർന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് 4 ദിവസം ചെന്നു, അദ്ദേഹം എഴുതിയൊരു പരാതി കൊടുത്തു. ഇതേ ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയതിന്റെ പിറ്റേന്ന് രാവിലെ കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ രാവിലെ 9 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു, സമൂഹത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, ചില പുഴുക്കത്തുകളുണ്ട്, അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും, ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കും, അന്ന് രാത്രി 9 മണിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇദ്ദേഹം പരസ്യമായിട്ട് തന്നെ അല്ല ഇദ്ദേഹം പരാതിയായിട്ട് മുഖ്യമന്ത്രി നടത്തിയിരുന്നത്. അതനുസരിച്ച് അന്വേഷണത്തിന് പ്രഥമദൃഷ്ടിയാ ബോധ്യപ്പെട്ട ചില നടപടികൾ സ്വീകരിച്ചു. പത്തനംതിട്ട SPയെ സസ്പെൻഡ് ചെയ്തു, IPS ഉദ്യോഗസ്ഥരെ. അത് അതിനുശേഷം ഒരു പിന്നെ DYSPയെ സസ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി, മറ്റൊരു ലോ ആൻഡ് ഓർഡറിന്റെ വിഷയത്തിൽ നിന്ന് മാറ്റി, അദ്ദേഹത്തിന് വിജിലൻസ് റേഞ്ച് മാറ്റി, 7 DYSമാരെ ട്രാൻസ്ഫർ ചെയ്തു. ഇതുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ല, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അജിത് കുമാർ ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ 4 അന്വേഷണമാണ് നടക്കുന്നത്. റജി ലുക്കോസ്, അൻവർ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടക്കും? ഒരു IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതി വന്നാൽ അന്വേഷിച്ച് സത്യാവസ്ഥ എന്താ കണ്ടെത്താതെ നടപടി സ്വീകരിക്കുന്നത്? അപ്പൊ സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തോ? സുജിത്ദാസിന്റെ ഒരു ഓഡിയോ സന്ദേശം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ പോലീസ് സംവിധാനത്തിനെയും സകലത്തിനെയും കളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ സകലം പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓഡിയോ വന്നു കഴിഞ്ഞാൽ പ്രഥമദൃഷ്ടി അദ്ദേഹത്തെ പിരിച്ചുവിടണ്ട. പിന്നെ നിയമനോട് അനുസരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഓഡിയോ സന്ദേശം ഒന്നും ഈ പിന്നെ ഈ പറഞ്ഞ സുജിത് ദാസിനെ കുറിച്ചില്ല, അല്ല നമ്മുടെ പിന്നെ അജിത് കുമാറിനെ കുറിച്ചില്ല. അജിത് കുമാറിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് സർക്കാർ 4 രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒരു മാസത്തിലുള്ള റിപ്പോർട്ട് കിട്ടുന്ന ആവശ്യപ്പെട്ടിരിക്കുക, ആ അന്വേഷണം വന്നാൽ നടപടി സ്വീകരിക്കും, ശരിയോ തെറ്റോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട്. അതല്ലേ ഒരു ഭരണ സംവിധാനമുള്ള സർക്കാരിന് നിയമവ്യവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ജനാധിപത്യ ബോധം കൂടുതൽ DGP നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു, സമാന്തരമായ അന്വേഷണം ADGP നേതൃത്വത്തിൽ നടക്കുന്നു. അതെന്തിനാ അനുവദിച്ചു കൊടുക്കുന്നത്? അല്ല അദ്ദേഹം മാറി നിൽക്കട്ടെ, ഇതിപ്പോ എന്തായാലും 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണല്ലോ നിർദ്ദേശം. ആ 1 മാസത്തിനുള്ളിൽ അജിത് കുമാർ പുറത്തു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച പ്രശ്നം തീരില്ലേ? ഇതിപ്പോ അൻവറിന്റെ ആവശ്യം മാത്രമല്ലല്ലോ, CPI അതുപോലെ RJD ഇവരെല്ലാം വളരെ ശക്തമായി ആവശ്യപ്പെട്ടല്ലോ. മാധ്യമങ്ങളിൽ ആവശ്യപ്പെട്ട് കടലാസ് നീട്ടി ഇതെല്ലാം ഒപ്പിട്ടിട്ട് മാറ്റാന്ന് പറഞ്ഞാൽ മാറ്റുന്നതാണോ ഭരണ സംവിധാനം എന്ന് പറയുന്നത്? ഭരണ സംവിധാനത്തിന് അതിന്റെ സ്ട്രക്ചർ ഇല്ലേ? അതനുസരിച്ചുള്ള നിയമ നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടണ്ടേ? അതിലൊരു ടൈം ബൗണ്ടർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ട്. അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന പിന്നെ പൂരക്കലക്കിയായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണ വിഷയത്തെ കുറിച്ച് DGP അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതും അന്വേഷണത്തിലേക്ക് വരുന്നു. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പേ
ഈ സംസ്ഥാന പവർഫുൾ പൊസിഷൻ മാത്രല്ല റിജി, ഇപ്പൊ ഡി ജി പി അന്വേഷണം, ഡി ജി പി മാത്രമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലേ? ആ അന്വേഷണ സംഘത്തിലുള്ളവരാരാ? എല്ലാം ജൂനിയേഴ്സ് ആണ് സർ. അപ്പൊ എങ്ങനെയാ അജിത് കുമാർ സർവീസിൽ ഇരിക്കുമ്പോ അവരുടെ മേലുദ്യോഗസ്ഥനായി തുടരുമ്പോ, അതും വളരെ പവർഫുൾ ആയ ഒരു പൊസിഷനിൽ തുടരുമ്പോ, ഏത് ഉദ്യോഗസ്ഥനാ സർ അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് കൊടുക്കുക? അല്ല, അത് ലോജിക്ക് ഇല്ലായ്മയില്ല. ഡി ജി പി ഇസ് ദ അൾട്ടിമേറ്റ് പവർ, അതായത് ഏറ്റവും അങ്ങേയറ്റത്തെ അധികാരി എന്ന് പറയുന്നത് ഡി ജി പി ആണ്. ആ ഡി ജി പിക്ക് അന്വേഷിക്കണമെങ്കിൽ ആന്ധ്രാപ്രദേശിലെ കർണാടക ഡി ജി പി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് പിന്നെ നോട്ടത്തിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിക്കണ്ടേ? അല്ലാണ്ട് ഞാൻ ഇന്ത്യയുടെ വട്ടാള മേഖല കൊണ്ടുവരാൻ പറ്റുമോ? അതല്ലേ നിയമം എന്ന് പറയുന്നത്, അതല്ലേ ലോജിക്കാ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഡി ജി പിയുടെ മുകളിൽ വേറെ ആളുണ്ടോ? ഡി ജി പിയുടെ മുകളിലുള്ളത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തര സെക്രട്ടറിയും മന്ത്രിയും ഉള്ളൂ. അവർക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അതിലല്ലേ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു വകുപ്പുള്ളത്. അപ്പൊ അതൊക്കെ ഇതൊരു ഒരു ലോജിക്ക് ഇല്ലാത്ത ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വെറുതെ ഈ രീതിയിൽ അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന യുക്തി മാത്രമേ ഉള്ളൂ. അല്ല, എനിക്കറിയാമല്ലോ. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കൃത്യമാണ് ഇവിടുത്തെ പ്രശ്നം എന്താ? പിന്നെ ഇവിടെ പി വി അൻവർ പോയി കോളുകളൊക്കെ സൃഷ്ടിക്കുന്നു, അദ്ദേഹം എന്തൊക്കെയോ ആയിട്ടൊക്കെ പോകും, സി പി എമ്മിനെ ഇങ്ങനെ ഒറ്റ ഇടിക്കുന്നു, ആളോട്ട് മേടിക്കുക എന്നൊക്കെയാണോ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അനിൽ നമ്പ്യാരെ പോലുള്ള മാധ്യമപ്രവർത്തകർ എത്ര വർഷമായിട്ട് ഈ പണി നടത്തുന്നുണ്ട്, ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട്, ഈ സി പി എമ്മിനെയും പാർട്ടിനെ ഈ സർക്കാരിനെ തകർക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇല ഇലയിൽ കൂലി കിട്ടുന്ന ആളെ കണ്ടിട്ടുണ്ട്, ഒരു ഉണക്കയില കണ്ടിട്ടുണ്ടോ? നിങ്ങളെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? നിങ്ങളെ പോലും നിങ്ങൾ പോലും പിന്തുണയ്ക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികള് അവസര കഥ പോലെ പുറത്തു കൊണ്ടുവന്ന ആരോപണങ്ങൾക്കും സ്വർണ്ണക്കടത്ത് പോലുള്ള ആരോപണങ്ങൾക്കും വേണ്ടിയിട്ട് അന്വേഷണം നടത്തിയില്ലേ? ആ അന്വേഷണം നടത്തിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തെ കേന്ദ്ര മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തെല്ലാം പറഞ്ഞു ഒരു ചെറിയ കേസെടുക്കാൻ പറ്റിയോ? കോടതി 4 തവണ തള്ളിയില്ലേ? എവിടെയാണ് നിങ്ങളുടെ തെളിവ്? ഞങ്ങളെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എൻ ഐ എ പോയി. അവസാനം ഇ ഡി പറഞ്ഞു തെളിവുകളൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അവസാനം ഉദ്യോഗസ്ഥരെ എടുത്ത് ജയിലിലിട്ട്, ആ ജയിലിൽ നിന്നും അയക്ക് ജാമ്യം കൊടുത്തപ്പോ 1.5 വർഷങ്ങൾക്ക് ശേഷം ജാമ്യം കൊടുത്തപ്പോ വേറെ ഹൈക്കോടതി പറഞ്ഞത് എന്താ? വേർ ഈസ് ദ എവിഡൻസ്? എവിടെയാണ് തെളിവ്? ഇൻഡെഫിനിറ്റ് ആയിട്ട് അവിടെ ജാമ്യത്തിലിടാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മുടെ സിസോഡിയുടെ പേരിൽ പറഞ്ഞത്, ഇത് തന്നെയാണ് ഹേമന്ത് സോറിന്റെ പേരിൽ പറഞ്ഞത്, ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പർസൻസോറിന്റെ പേരിൽ പറഞ്ഞത് കോടതി. അപ്പൊ ഇതൊക്കെയല്ല കേരളത്തിലെ നിയമം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നിയമം എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ്. അതായത് ഞാൻ എന്നെക്കാലം കൂടെ അങ്ങേക്കറിയാമല്ലോ, ലോകത്തിൽ ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഇത്ര ജനകീയമായിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനം അമേരിക്കയെ പോലുള്ള, ഞാൻ അവിടെ ജീവിച്ചതാണ്, എനിക്കറിയാം. അവിടെയൊക്കെ ഒരു ചെറിയൊരു സ്ത്രീയെ നോക്കി എന്ന് പറഞ്ഞു കൊടുത്താൽ ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്, ആയുഷ്കാലം ജയില. ബഹുമാനപ്പെട്ട യേശുദാസിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ ഇപ്പോൾ ആജീവനന്ദ് ജയിലാണ്. ഒരു എവിടെയോ വെച്ചൊരു എനിക്ക് കേൾക്കും. അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കേൾക്കണം നിയമത്തിന്റെ, ഇന്ത്യയുടെ നിയമത്തിന്റെ ട്രാൻസ്പെറന്റ് ആ സുതാര്യത. ഒരു 2 ഇറ്റാലിയൻ മോഡലുകളെ പിന്നെ മോശമായ രീതിയിൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ആയുഷ്കാല ജയിലിലാണ് ആരെന്ന് പറയുന്ന ആള്. ഇന്ത്യ അതല്ല. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നിയമ സംവിധാനം പൗരന്മാർക്കുള്ളതാണ്. ചില എക്സംഷൻസ് ഉണ്ട്, ജനങ്ങളെ അകത്തിടാൻ വേണ്ടിയിട്ട് തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പൊതുവെ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥരെ കുറിച്ച് പരാതി പറയുമ്പോൾ ആ പരാതിയിൽ അടിസ്ഥാനം ഉണ്ടോ? ഇപ്പൊ അടിൽ നമ്പേര് പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് അണ്ടറിലുള്ളതല്ലേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതാണ്? നാളെ രാവിലെ ഒരു കാരണമല്ലാണ്ട് ഈ മനുഷ്യനെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കില്ല എന്തിന്റെ പേരിലാണെന്നുള്ളവരും ചോദിക്കും. കേരളത്തിൽ എവിടെ ചോദിക്കും? അപ്രധാനമായിട്ടുള്ള തസ്തികയിലേക്ക് മാറ്റാലോ, എത്ര ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്? സി പി എം പറയുന്നത് അനുസരിക്കാത്ത, സി പി എമ്മിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത എത്ര ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ എവിടെയൊക്കെ പിന്നെ മാറ്റിയിട്ടുണ്ട്, സ്ഥലം മാറ്റിയിട്ടുണ്ട്? എവിടെയൊക്കെ സ്ഥലം മാറ്റിയിട്ടുണ്ട്? എന്താ അജിത് കുമാറിന് എന്താ കൊമ്പുണ്ടോ? അജിത് കുമാറിനെ എന്തിനാണ് ഭയക്കുന്നത്? അല്ല, അജിത് കുമാർ നിങ്ങളെ ആളെന്നല്ലേ പറഞ്ഞു? ആർ എസ് എസിനെ പോയി കണ്ടു, എന്റെ ആളൊന്നും കേക്കൂ. നിങ്ങളിപ്പോ എന്തിനാ അജിത് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ ആരെയൊക്കെ കാണുന്നുണ്ട്? ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയില് ആർ എസ് എസിന്റെ പിന്നെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അദ്ദേഹത്തെ പോയി കണ്ടെന്നിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല, ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമല്ല, അതല്ലാതെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ, അതിൽ അന്വേഷണം നടക്കുകയാണല്ലോ, അതിലേക്ക് പോകുന്നില്ല. യെസ്, ജയചന്ദ്ര മാസ്റ്റർ, തീപ്പന്തമായി ആളിക്കത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അൻവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ, ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയാണെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറയുന്നു. ഇനി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ പോവുകയാണ്. ഇതുവരെ പരിമിതികൾ ഉണ്ടായിരുന്നു, ഒരു ചട്ടക്കൂടിനകത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ, ജനങ്ങളോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അൻവർ ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങൾ
പാർട്ടി പ്രവർത്തകർ സ്വാഗതം ചെയ്യില്ല എന്നിപ്പോൾ മനസ്സിലായിരിക്കുന്നു. കാരണം നിലമ്പൂരിൽ അൻവറിൻ്റെ കൊലം കത്തിച്ചിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിൽ അൻവറിനോടൊപ്പം നടന്ന പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. അവർ അൻവറിൻ്റെ കൊലം കത്തിച്ചിരിക്കുന്നു. മാത്രമല്ല കൊലവിളി ആണ് നടത്തിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ ഒന്ന് ഞൊടിച്ചാൽ കയ്യും വെട്ടി കാലും വെട്ടി പുഴയിൽ തള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നെ എന്ന് വിളിച്ച ആ ഭാഷ മാറ്റി പോടാ എന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഭീഷണികളൊക്കെയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരിൽ എത്ര പേർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും എന്ന് കണ്ടറിയണം. അതോടൊപ്പം ഈ പൊതുസമൂഹം ഇദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുമെന്നാണ് ജയേന്ദ്ര മാഷ് കരുതുന്നത്? വളരെ ഗുരുതരമായ ആഭ്യന്തര കലാപത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കടന്നു പോകുമ്പോൾ അതിനൊരു പുതിയ തെരുവ് യുദ്ധത്തിന്റെ മാനം കൈവരാൻ പോവുകയാണ്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ അങ്ങനെ പുച്ഛിച്ചു തള്ളാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് നാടിനെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന, കേരളത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അൻവർ ഉയർത്തുന്നത്. അതിൽ മോഷണമുണ്ട്, ഗുണ്ടാവിളയാട്ടമുണ്ട്, കൊലപാതകത്തെ സംരക്ഷിച്ച വസ്തുതകളുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായി പങ്കുപറ്റിയതും അതിനൊത്താശ ചെയ്തതുമായ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് പറയുന്നുണ്ട്, ദേശദ്രോഹ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് പോലുമുള്ള ആക്ഷേപമുണ്ട്. അദ്ദേഹം പരാതി ഉന്നയിച്ചിരിക്കുന്നതും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നതും ഒരു സാധാരണ പൗരനെ കുറിച്ചല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടെയും അനുഗ്രഹത്തോടെയുമാണ് ഈ നടപടികൾ നടക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിശ്ചയിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രതിക്കൂട്ടിലാണ്, മന്ത്രിസഭയിൽ ഏറ്റവും പ്രബലനായ റിയാസ് മന്ത്രി പ്രതിക്കൂട്ടിലാണ്. ഒരുപക്ഷെ അൻവർ പറയുന്നതിൽ തെളിവുകളോ കഴമ്പുകളോ ഇല്ലാതിരിക്കാം. പക്ഷെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതിൽ അല്പം ചില കഴമ്പുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതല്ല, ഇത്തരം വിടുവായത്വം പറയുന്ന ഒരു മുൻ കോൺഗ്രസ്സുകാരനും രാജ്യത്തെ നിയമാവലിയോ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോ ജനകീയതയോ ഒന്നും അംഗീകരിക്കാത്ത ഒരു കൊടും ക്രിമിനലും ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചതുപോലെ ഒന്നിനും വഴങ്ങാത്ത വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയായി മാറിയ ഒരാളാണെന്ന് പറയുന്ന അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാനഭംഗപ്പെടുത്തുന്ന ആക്ഷേപമാണ്. നമ്മുടെ സംശയം, കേരളത്തിന്റെ സംശയം ഇതാണ്, എന്തുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളോട് അത് വസ്തുതാവിരുദ്ധവും തെളിവുകളില്ലാത്തതും കേരള മുഖ്യമന്ത്രിയെയും പൊതുസമൂഹത്തെയും അപകീർത്തിപ്പെടുത്തുന്നതും രാജ്യത്തെ നീതിന്യായ സംരക്ഷണ സംവിധാനമായ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ അദ്ദേഹത്തിന്റെ നടപടി സ്വീകരിക്കുന്നില്ല? മുഖ്യമന്ത്രിയെയും പൊതുസംവിധാനത്തെയും മാനഭംഗപ്പെടുത്തുന്ന അദ്ദേഹത്തിനെതിരായിട്ട് ഒരു മാനഭംഗ കേസെങ്കിലും പുരത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഉയർന്നു വരുന്ന സംശയത്തിന്റെ ഏറ്റവും പ്രബലമായ മുൾമുന ഇതാണ്. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്നു അദ്ദേഹം കള്ളക്കടത്തുകാർക്കൊപ്പമാണ്, കള്ളക്കടത്തുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പത്രമേളനത്തിൽ പറയുന്നത് അദ്ദേഹം കള്ളക്കടത്തുകാർക്കൊപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ കള്ളക്കടത്തുകാരനെ സംരക്ഷിച്ചതായിരുന്നു എന്ന് അവർ പരോക്ഷമായി സമ്മതിക്കുമോ? എന്തുകൊണ്ട് ഇന്നലെ നേരം വെളുത്തി വെളുത്തപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് നിൽക്കക്കള്ളിയില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ മാത്രം അൻവർ അനഭിമതനാകുന്നു? ഇന്നലെ വരെ അൻവറിന്റെ എല്ലാ ജനാധിപത്യ വിരുദ്ധ രാജ്യവിരുദ്ധ സംവിധാനങ്ങളോടും കൂറുപുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത് CPM ആയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നാട്ടിലെ പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ, പരമോന്നത നീതിപീഠം പോലും അദ്ദേഹത്തിന്റെ നടപടി എടുക്കാൻ പറഞ്ഞപ്പോൾ മൗനം പാലിച്ച അവരൊക്കെ ഒരു തരത്തിലുള്ള കൂട്ടുകച്ചവടമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നു. അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ മുൾമുന ആ കൂരമ്പ് തറയ്ക്കുന്നത് കേരള മുഖ്യമന്ത്രിക്കെതിരാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് പുകവലിക്കെടുക്കുമ്പോൾ വർഷങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നു. അപ്പോഴൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താണ്? അത് പ്രതിപക്ഷത്തിന്റെ വൃഥാ വ്യായാമമാണ്. പക്ഷെ ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് സഹയാത്രികനായ ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന, എന്തിനേറെ
നമ്മുടെ ഗോവിന്ദൻ മാഷ്ക്ക് പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ബി വി അൻവറാണ് ഉന്നയിക്കുന്നത്. ഇത് വി ഡി സതീശനോ കെ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. അവരൊക്കെ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ പതിന്മടങ്ങ് പറഞ്ഞ് വ്യക്തവും ശക്തവും ക്രിയാത്മകവുമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം സംശയിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളെ സംശയങ്ങളായി തള്ളിക്കളയാൻ കഴിയാത്തത് അദ്ദേഹത്തിനെതിരെ ചെറുപിരൽ അനക്കാൻ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമായിട്ട് തയ്യാറായില്ല. മറിച്ച് ഇന്ന് അദ്ദേഹത്തെ തെരുവിൽ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും വെട്ടുമെന്ന് പറയുന്നവർ ഇന്നലെ വരെ അദ്ദേഹം ചെയ്ത ഈ എല്ലാ നെറികേടുകൾക്കും സംരക്ഷണ കവചം ഒരുക്കിയത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അന്ന് നിലമ്പൂരിലെ സഖാക്കളും തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭീതിജനകമായ അന്തരീക്ഷം കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ ഇന്നേവരെ നമ്മൾ ആക്ഷേപിച്ചിരുന്ന മാതിരി നിലമ്പൂര് അപ്പൊ കടപ്പാടുണ്ടാവുമല്ലോ, അത് കാണിക്കണല്ലോ. തീർച്ചയായിട്ടും യെസ് മാഷേ തുടരാം. അല്ല, ഞാൻ ചൂണ്ടിക്കാണുന്നത് എത്ര അത്യന്തം ഗൗരവമല്ല ഈ വിഷയം. ഒരുപക്ഷെ ഇനി കേരളത്തിൽ തെരുവ് യുദ്ധം നടക്കാൻ പോവുകയാണ്. അൻവറിനെ കുറിച്ചുള്ള കഴിഞ്ഞ കാല ചർച്ചകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്കറിയാം, അൻവർ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മാത്രമല്ല, അതിന്റെ പ്രയോക്താവും അതിന്റെ ഗുണഭോക്താവുമാണ്. ആ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വരെയുള്ള നേട്ടങ്ങൾ കൊയ്തത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ന്യൂനപക്ഷ പ്രേമം പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് നിങ്ങൾ അവകാശപ്പെടുന്നവർ. ഇന്ന് ഉയർത്തുന്ന ചോദ്യം എന്താണ്? അൻവറിനെതിരെ നിയമ നടപടികളോ അദ്ദേഹത്തിനെതിരായിട്ട് മറ്റെന്തെങ്കിലും നടപടികളോ തുടങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തെരുവിൽ വേട്ടയാടാൻ പോകുന്നു എന്നുള്ള വാർത്ത അത്യന്തം ഞെട്ടിപ്പിക്കുന്നതല്ലേ? അൻവറിന്റെ കഴിഞ്ഞകാല ചരിത്രം അത് സ്വാഭാവികമായിട്ടും പഠനവിധേയമാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി, അദ്ദേഹത്തിന്റെ പുറയിലിരിക്കുന്നവർ, അദ്ദേഹം കളിക്കുന്ന അപകടകരമായ തീക്കളി, അതൊക്കെ സ്വാഭാവികമായിട്ടും പഠന വിഷയമാക്കേണ്ടതാണ്, ഗവേഷണ വിഷയമാക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം, അതിനൊക്കെയുള്ള കൃത്യമായ സംരക്ഷണവും പിന്തുണയും അല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയത്? യെസ് മാഷെ, ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പി വി അൻവർ. 188 കേസുകളിൽ, സ്വർണ്ണക്കടത്തും പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട 188 കേസുകളിൽ അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ ഈ അൻവർ ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് സത്യസന്ധമല്ല, സുതാര്യമല്ല എന്ന ആക്ഷേപം അൻവറിനുണ്ട്. അന്വേഷണം വഴിതെറ്റിപ്പോകുന്നു, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ ആണ് എന്ന് അൻവറിന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കോടതി മാത്രമേ ആശ്രയമായിട്ട് ഉള്ളൂ, കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അൻവറിനുള്ളത്. ഈ വിഷയം കോടതിയിൽ എത്തുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാവുക? ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സാധാരണ പൗരനല്ല, ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയാകട്ടെ ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ജയിച്ച് നിയമസഭയിലെത്തിയ ആളാണ്. അപ്പോൾ ഒരു സാധാരണ പൗരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കാൾ ഗൗരവമായി ഇവിടുത്തെ നിയമ സംവിധാനവും നീതിന്യായ സംവിധാനവും അദ്ദേഹത്തെ വീക്ഷിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, പറഞ്ഞ കാര്യങ്ങളോ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ സ്വർണ്ണക്കടത്തുണ്ട്, കൊലപാതകമുണ്ട്, പിടിച്ചുപറിയുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഏറ്റവും ഗൗരവതരമായ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എല്ലാ വകുപ്പുകളും, ഇപ്പോഴത്തെ നീതി സംഹിതയിലെ എല്ലാ വകുപ്പുകളും ആകർഷിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഏത് സർക്കാരിനും ഇത് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. അന്വേഷണം
ഒരു ചടങ്ങെന്ന നിലയ്ക്കല്ല, ഉത്തരവാദിത്വത്തോടെ സത്യം കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരല്ലാത്തവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കുറ്റക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരന്വേഷണം നടത്താൻ ബാധ്യസ്ഥരാണ് ഏത് സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി എന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മുകളിൽ 5 കൊല്ലം പൂത്തി വെച്ചിട്ടും ഇപ്പോൾ ഒരു സ്വകാര്യ രംഗത്തെ പണ്ട് നടന്ന കാര്യങ്ങൾ ഊർജിതമായി അന്വേഷിക്കുന്നു, സിനിമാ താരങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം നിഷേധിക്കപ്പെടുന്നു, ഡയറക്ടർമാരെ വേട്ടയാടുന്നു, ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന് ഒരു ജനപ്രതിനിധി അവരോട് അനുഭവമുള്ള അവരുടെ സഹായത്തോടുകൂടി ജയിച്ച് നിയമസഭ അംഗമായ ആൾ ഉന്നയിക്കുന്ന ഗൗരവതരമായ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുന്ന ഗൗരവമായ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ കണ്ണടിച്ചിരിക്കാൻ പറ്റൂ? അത് നിയമത്തെ കൊഞ്ഞനങ്ങുത്തല്ലേ? അതാണ് നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ വശം എനിക്കത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കുറ്റകൃത്യങ്ങൾ വ്യക്തമായി നടന്നു എന്നതിൻ്റെ തെളിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. വെറുതെ വ്യക്തിപരമായ വിരോധത്തിൽ ഒരാരോപണം ഉന്നയിച്ചു എന്ന് ആരും പറയില്ല. കാരണം ആരോപണ വിധേയർ DGP SP തുടങ്ങിയ ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോട് ചേർന്ന് കെട്ടി നിൽക്കുന്നവരുമാണ്. ഒരു കൊലപാതകം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നു. ഇതൊക്കെ വളരെ ഗൗരവമായ, കേരളത്തിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ഈ ആരോപണങ്ങൾ വീക്ഷിക്കുന്നത്. ഇതിൽ സത്യത്തിൻ്റെ ഒരംശം പോലും ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു ജനകീയ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്ന വീമ്പടക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന നിയമത്തിൻ്റെ വാക്കിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏത് സർക്കാരിനും സർക്കാരെന്ന വിശേഷണം അവർക്ക് യോജിക്കുമെങ്കിൽ അത്യന്താപേക്ഷിതമായി ഗൗരവതരമായ നിഷ്പക്ഷമായ ഒരന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. അത് നിർവഹിക്കുന്നതിൽ നിർഭാഗ്യവശാൽ എന്ത് കാരണങ്ങളാണെങ്കിലും ഈ സർക്കാർ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ പരാജയ മനോഭാവം തുടർന്നാൽ കോടതിയെ സമീപിക്കുക മാത്രമേ ബന്ധപ്പെട്ടവർക്ക്, പരാജിതർക്ക്, പരാതിക്കാർക്ക് വഴിയുള്ളൂ. ആ വഴി CPVNR സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതി അതിൻ്റെ അതിൽ ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ പരിഗണിക്കും. കോടതി എന്താ ചെയ്യാൻ പോണെ എന്ന് പറയുന്നത് ഭംഗികേടാണ്. പക്ഷേ എൻ്റെ വിശ്വാസം ഗൗരവപൂർവ്വം കോടതി അവഗാഢത്തോടുകൂടി കോടതി ഈ വിഷയം പരിശോധിക്കും, അതായിരിക്കണം അടുത്ത നടപടി എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഒഴിവാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. യെസ്, എൻ ശ്രീകുമാർ, അകത്തായിരുന്ന അൻവറിനെ നെഞ്ചിലേറ്റി നടന്നത് സൈബർ സഖാക്കളാണ് അല്ലേ? സൈബർ ഇടങ്ങളിൽ അൻവറിനുള്ള സ്വീകാര്യത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ പുറത്തായ അൻവറിന് ആ സ്വീകാര്യത ലഭിക്കുമോ? അൻവർ പ്രതീക്ഷിക്കുന്ന ഒരു ജനസഞ്ചയം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നമ്മുടെ നാട്ടിലെ CPIM കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് PV അൻവർ ആ ഗവൺമെന്റിനെതിരെ ആക്ഷേപം ഉന്നയിച്ച്, ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ചവിട്ടി കൂട്ടി കൊട്ടയിലിട്ടിരിക്കുകയാണ്. ഇത് ഇന്നേ വരെ CPIM കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അൻവറിനെ പോലുള്ളവരുടെ പിന്നിൽ നാളെ CPIM പ്രവർത്തകർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല. കാരണം പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ള മിനിമം കടമ മാത്രമേ അവർക്കുള്ളൂ. ജയിപ്പിക്കാൻ പറഞ്ഞാൽ ജയിപ്പിക്കും, തോൽപ്പിക്കാൻ പറഞ്ഞാൽ തോൽപ്പിക്കും, പ്രേരണ നടത്താൻ പറഞ്ഞാൽ പ്രേരണ നടത്തും. മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിരായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ പറഞ്ഞാൽ രേഖപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ വളരുന്നവരാണ് CPIMന്റെ സജീവ പ്രവർത്തകർ. അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത്, ഞാന്
പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അൻവറും കരുതുന്നുണ്ടാവില്ല. അദ്ദേഹം പൊതു സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ജനസഞ്ചയം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നോക്കും മിസ്റ്റർ നമ്പ്യാർ, ഇവിടെ CPM കാലാകാലങ്ങളായി എടുത്തു വരുന്ന ഈ ജില്ലകൾ തോറുമുള്ള പ്രത്യശാസ്ത്രങ്ങളുണ്ട് അവർക്ക്. ഓരോ ജില്ലയിലും അവര് ഓരോ അണവ് നയം എന്ന പേരിട്ടിട്ട് ഓരോ പ്രത്യശാസ്ത്രം, ഓരോ ന്യൂനപക്ഷ നയം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ നോക്കൂ, നിലം മലപ്പുറത്താണെങ്കിൽ തന്നെ മുൻകാലങ്ങളിൽ DCC പ്രസിഡന്റ് ആയിരുന്ന TK ഹംസ അവർ കടമെടുത്തു. അതിനുശേഷം PV അൻവറിനെ കൊണ്ടുവന്നു. തൃശ്ശൂരിലെത്തുമ്പോൾ അവര് കത്തോലിക്ക സഭയിൽ പെട്ടിരുന്ന ലോനപ്പന്ത അമ്പാടിനെ എടുത്തു. കുറച്ചുകൂടെ മാറി എറണാകുളത്ത് പോകുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ കൊണ്ടുവന്നു. അതിനുശേഷം തിരുവല്ലയിലേക്ക് പോകുമ്പോൾ അവിടെ പീലിപ്പോസ് തോമസിനെയും ശോഭന ജോജനെയും ഒക്കെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓരോ ജില്ല തോറും ഓരോ രാഷ്ട്രീയ നയവും പ്രത്യശാസ്ത്രവും ഒക്കെ കൊണ്ടുവന്ന് ജയിക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അനുഭവം പാർട്ടിക്ക് ഉണ്ടാകും എന്ന് അവർ ഇത്തവണയെങ്കിലും മനസ്സിലാക്കിയ നന്നായി. ശ്രീ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ കുറിച്ച് നിയമജ്ഞനായ ഡോക്ടർ രാംകുമാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, അതായത് അൻവറിനെ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ല. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് സംവിധാനം അൻവറിന് അറിയില്ല ഉള്ള സത്യമാണ്. എന്നിട്ട് അദ്ദേഹം അതിനൊപ്പം തന്നെ പറയുകയാണ് അൻവർ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയാത്ത ഒരാൾക്കെതിരെ പാർട്ടിക്കാരനല്ലെന്ന് പറയുക, നടപടി എടുക്കുന്നില്ലെന്ന് പറയുക, ഇങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും ഒക്കെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ ഇത് കണ്ടത്. അപ്പൊ ഈ പാർട്ടി ഇന്നേവരെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം അൻവറിൽ നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അൻവർ ഉന്നയിച്ച ആരോപണം ഗൗരവതരമാണ് എന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ BJP അല്ല, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും LDF കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട TP രാമകൃഷ്ണനുമാണ്. അപ്പൊ അന്ന് ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ അൻവർ ഉന്നയിച്ച ആരോപണം ഗൗരവതരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നവർ പറയുകയാണ് അൻവർ പാർട്ടിക്കെതിരെ നീങ്ങിയെന്ന്. അപ്പൊ അന്ന് ഗൗരവതരമാണെന്ന് ഇവർ എന്തിനാ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളോട് പറയണമെന്നില്ല, പക്ഷെ ഇന്ന് നിലമ്പൂരിയെ പ്രകടനം നടത്തിയ പാർട്ടി പ്രവർത്തകർ അവരെ മുൻകാലങ്ങളിൽ ഒരു മാസം മുമ്പ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം ഒന്ന് അവരെടുത്ത് നോക്കേണ്ടതല്ലേ? അൻവറിനെ കുറിച്ച് CPMന്റെ നേതാക്കൾ പറഞ്ഞ അൻവർ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അന്വേഷിക്കും. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് PShശിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ശരി വെച്ചിട്ട് അദ്ദേഹം പറയാണ് ശശിക്കെതിരായ ആരോപണം അന്വേഷിക്കുമെന്ന്. അപ്പൊ ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് മുഖ്യമന്ത്രി പറയുക, ഗോവിന്ദൻ മാഷ് പറയുക ശശിക്കെതിരായും അന്വേഷിക്കുമെന്ന്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പാർട്ടിക്ക് ഒരു ഒരു സമനില തെറ്റിപ്പോയി. കാരണം അൻവർ ഒരുപാട് അത്ര പ്രതീക്ഷിച്ചില്ല, ഞെട്ടിപ്പോയ ഒരു പാർട്ടി. കാരണം അൻവർ ഇന്നലെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ ആഭ്യന്തര പദം ഒഴിയണം. പിണറായി വിജയൻ മറ്റേ ആണ് കെട്ടുപോയ സൂര്യനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ കുടുംബത്തിനെതിരെ മച്ച ഉന്നയിക്കുകയാണ്. അങ്ങനെ പാർട്ടി തരിച്ചുപോയി. പാർട്ടിയുടെ ബുദ്ധി, പാർട്ടി നേതാക്കളുടെ ബുദ്ധി ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ, ഉച്ചതിരിഞ്ഞ് നടന്ന പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് രാവിലെ പോലും മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവസരം കിട്ടാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അദ്ദേഹം നിസ്സാരമല്ലല്ലോ, നിസ്സാരക്കാരനല്ലല്ലോ, പൊളിറ്റിക്കൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അഡ്വൈസർമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഉത്തരവില്ല, തരിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ പല തരിച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെയൊക്കെ നിങ്ങളുടെ അടക്കം ജനത്തിന്റെ അടക്കം ക്ലിപ്പിൽ കാണും എന്താ ഗൗരവതരമാണ് അൻവർ ഉന്നയിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഗൗരവതരമായ കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ. അപ്പൊ ആ അന്വേഷിക്കണമെന്ന് അൻവർ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഗൗരവതരം അല്ലാതെ വരുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് അൻവറെ CPM ഒരു കാലത്ത് കൊണ്ടുതന്നിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അത് അൻവർ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അൻവർ എഴുതി തരുന്നത് പരാതി സ്വീകരിച്ച് മറുപടി എടുക്കാനല്ല ശശി ഇരിക്കുന്നത്, ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മുഖ്യമന്ത്രി അത് കടുപ്പിച്ചു പറഞ്ഞു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അൻവറിനെ പരോക്ഷമായിട്ട് അദ്ദേഹം ഒരു ഒരു പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്ന പോലെ വ്യാഖ്യാനിച്ചു, പരോക്ഷമായി പറഞ്ഞു. അത് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിറ്റേന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റേ ഇറക്കിയ പ്രസ്താവന ശ്രീ നമ്പ്യാർ ഓർക്കുന്നുണ്ടാവും. അൻവറിനോട് അഭ്യർത്ഥന നടത്തുകയാണ്, പ്രിയപ്പെട്ട അൻവർ പിന്മാറണം, താങ്കൾ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കരുത്, താങ്കൾ പിന്മാറണം.
എന്ന് പറഞ്ഞ ആ പാർട്ടി ഇന്ന് പറയുകയാണ് അന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ലാതെ. അന്നിത് പറഞ്ഞപ്പോൾ ശ്രീ രജീവ് ലോക്കോസ് അല്ല, പക്ഷെ അദ്ദേഹത്തെ പോലുള്ള നിരീക്ഷകര് പാർട്ടി നിരീക്ഷകർ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ, അൻവറിന്റെ സത്യസന്ധത, അൻവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാ പറഞ്ഞത്. ഒരാഴ്ചയായിട്ടുള്ളൂ ആ അൻവറിനെ കുറിച്ചാണ് ഇന്ന് പാർട്ടി പ്രവർത്തകരും നിരീക്ഷകരും തിരിച്ചു പറയുന്നത്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിലൊക്കെ നയം മാറ്റാൻ ഒരു മണിക്കൂർ മതി. ഈ നയമാറ്റമാണ് ഇത് ഒരു ഒരു കാലത്ത് നടന്നിരുന്നു. ഇ എം എസിന്റെ കാലത്തും അതിനുശേഷം ഒരു പരിധിവരെ തടയും ഗോവിന്ദന്റെയും നയനാരുടെയും കാലത്ത് വരെ നടന്നിരുന്നു. പക്ഷെ വി എസിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടിക്ക് പഴയ പോലെ പറ്റുന്നില്ല. കാരണം സാമൂഹിക മാധ്യമങ്ങൾ സജീവമാണ്. സാമൂഹിക മാധ്യമങ്ങൾ സജീവമാകുമ്പോഴാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയാണ് പുറത്തു കാണും. ഇന്നിപ്പോ നോക്കൂ, ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ ശ്രീ രജി ലൂക്കോസ് ഒക്കെ തള്ളിക്കളയാണ്. നോക്കൂ, ശ്രീ രജി ലൂക്കോസ് ഇന്ന് കെ ടി ജലീൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 2nd ഗാന്ധി ജയന്തി ദിനത്തില് അദ്ദേഹം 4 പത്രസമ്മേളനം നടത്തുന്ന പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയുമോ? അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനം ജലീലിന് അറിയുമെങ്കില് അദ്ദേഹം 4 പത്രസമ്മേളനം നടത്തുന്ന ചാനലിൽ പറഞ്ഞത് പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഇനി അതൊക്കെ പോട്ടെ, ജലീൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൻവർ ഉന്നയിച്ച കാര്യത്തില് ADGP അൻവർ ഉന്നയിച്ച കാര്യത്തില് ഞാൻ അൻവറിന്റെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ പറഞ്ഞതാണോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, കെ ടി ജലീലിനെ കുറിച്ച് ഗോവിന്ദൻ മാഷും രജി ലൂക്കോസിനെ പോലുള്ളവരും എന്താണ് പറയുന്നത്? കാരണം കെ ടി ജലീലിനെ കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് അദ്ദേഹം ഇടത് സ്വതന്ത്രനായിരുന്നു, ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. ലോനപ്പൻ നമ്മളെ പാർട്ടി മെമ്പർ ആക്കി അവസാന കാലത്ത്, പക്ഷെ കെ ടി ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പർ ആക്കിയിട്ടില്ല. അപ്പൊ കെ ടി ജലീലിനെ തിങ്കളാഴ്ച പത്രസമ്മേളനം നടത്തുമ്പോൾ അൻവറിനെ പാതി പിന്തുണച്ച ജലീലാണ് പ്രസംഗം നടത്താൻ പോകുന്നത്. അപ്പൊ പാതി പത്ര പാതി എനിക്ക് മറ്റേ എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ, നമ്പേറെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അൻവർ ഇങ്ങനെ പറഞ്ഞതിന്റെ പിന്നാലെ കെ ടി ജലീൽ പറയുമ്പോൾ അദ്ദേഹവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം CPMന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായിരിക്കണമല്ലോ. അപ്പൊ ഇന്ന് അൻവർ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി അതിന് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത് അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമാണ്. ശരി, അപ്പൊ കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവർ 2-3 മുമ്പ് പറഞ്ഞ ആരോപണങ്ങൾ ഗൗരവതരമാണെന്ന് പറഞ്ഞതാരാ? അന്ന് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളല്ലേ ആണല്ലോ ഈ അൻവർ. അപ്പൊ കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവർ 3 മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് പറഞ്ഞ CPM നേതാക്കള് ഇന്ന് പറയുകയാണ് അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യത്തെ കുറിച്ച്. ക്ലാരിറ്റി വരുത്തേണ്ടത് റജി കൂടിയാണ്. യെസ് റജി, എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. പിന്നെ എങ്ങനെ അവർ അവരുടെ ആ അഭിപ്രായം മാറ്റി? നോക്കൂ, ഇന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ്, അതായത് പി ശശിക്കെതിരെ ആദ്യം നൽകിയ പരാതിയിൽ, അൻവർ ആദ്യം നൽകിയ പരാതിയിൽ പി ശശിക്കെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൽ അന്വേഷണം പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണം പാർട്ടി നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പി ശശിയെ മാതൃകയാക്കാൻ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് പാർട്ടി അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, ക്ലീൻ ചിറ്റ് നൽകുന്നത്? അതെങ്ങനെയാണ്? മനസ്സിലാവുന്നില്ല. ഇത് പരസ്പരം പൊരുത്തപ്പെടുന്നില്ലല്ലോ റജി. നിങ്ങൾ 4 ഞാൻ ഒറ്റയ്ക്കുള്ള വിളിച്ച് സമയം അനുവദിക്കണം. പ്രൊഫഷണലൊക്കെ വേണ്ട. ഇവിടെ അവരുടേതായ ഫാനിസ്റ്റുകളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. എന്റെ ബഹുമാനിയ സുഹൃത്ത് ജയേന്ദ്ര മാഷി ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ 2 വാക്കുകൾ വളരെ കൗതുകമേറി. അദ്ദേഹം അൻവറിനെ ഭാരവും കൊടുത്തു തുടങ്ങിയെങ്കിൽ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു കൊടു ക്രിമിനലാന്ന് പറഞ്ഞു. PV അൻവർ കൊടും ക്രിമിനലാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജയേന്ദ്ര മാഷിനോട് എനിക്കൊരു കണക്ക് പറയാനുണ്ട്. ഈ അൻവർ ഉയർത്തിയ ഏറ്റവും വലിയ ഭയാനകമായ ഒരു ആരോപണം എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള ജില്ലയായിട്ട്
മൂന്നര വർഷം കൊണ്ട് സുജിത് ദാസ് എന്ന് പറയുന്ന SP മാറ്റി എന്നാ പറഞ്ഞത്. അതായത് മലപ്പുറം ജില്ലയിലെ രണ്ടുപേരായി പിടിച്ചു കഴിഞ്ഞ 4 കേസ്. അപ്പൊ ഒരു ക്രിമിനൽ ജില്ലയായിട്ട് ഇന്ത്യയിൽ മാറ്റിയെടുക്കാനായിട്ടുള്ള ദുരിതപരമായിട്ടുള്ള നടപടികളാണ് നടന്നത്. അത് ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആരോപണം ആ ആരോപണത്തിന് 2 ദിവസം അദ്ദേഹം മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കണക്ക് പറയാം ജയന്ദ്രൻ ഭാഷയെടുത്ത്, അത് എല്ലാവരെയും ആലോചനപ്പെടുത്തി ഒരു പ്രത്യേക സമൂഹത്തിന് ഇന്ത്യ മുഴുവനും നാറ്റിക്കാനല്ല ആഹ്വാനിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ധ്വനി അദ്ദേഹം കൊണ്ടുവന്നത്. ഇന്ന് ഇപ്പൊ തന്നെ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത് 2022-2023 സാക്ഷാത് സുജിത് ദാസ് SP ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 83,800 കേസുകൾ. ആദ്യത്തെ 10 ജില്ല എടുത്താൽ ഏറ്റവും പുറയിലാണ് ഈ മലപ്പുറം ജില്ല. കോഴിക്കോടിനും എറണാകുളത്തിനും എന്തിനധികം പാലക്കാടിനും ആലപ്പുഴയ്ക്കും ഒക്കെ പിന്നിലാണ്. എത്രയാണ് അവിടുത്തെ ക്രിമിനൽ കേസുകളുടെയാണ് കേവലം 22,000 കേസുകളുണ്ട് മലപ്പുറം ജില്ലയില്. ഞാൻ പോലും ഒരു ചർച്ചയിൽ പറഞ്ഞു അന്വേഷണത്തിൽ എന്താ 15,000 കേസുകൾ മാത്രം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ സുജിത് ദാസിന്റെ ദുഷ്ടബുദ്ധി കൊണ്ട് അത് ക്രിമിനൽ ജില്ലയിൽ അറിയിക്കാൻ വേണ്ടി 46,000 കേസായിട്ട് വർദ്ധിച്ചിരിക്കുന്നു 3 വർഷം കൊണ്ട്. ഇപ്പോൾ വസ്തുത പുറത്തു വന്നില്ലേ? അപ്പൊ ഇത്തരം പച്ച നുണകളുടെ ആരോപണങ്ങളാണ് തന്നെ ജയിപ്പിച്ച് നിയമസഭയിൽ കയറ്റി ആ പാർട്ടിക്കും സർക്കാരിനും എതിരെ ഈ മനുഷ്യ ഉയർത്തിയത്. നിങ്ങൾക്ക് ആർക്കാലും തർക്കിക്കാൻ പറ്റുമോ? കഴിഞ്ഞ 4 ദിവസമായിട്ട് മന്ത്രിസഭയിൽ ഇതായത് മിണ്ടുന്നില്ല. കാരണം എന്താ പറയുക, വിവരാശയം പുറത്തോട്ട് ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അത് പറഞ്ഞ. അപ്പോൾ ഇങ്ങനത്തെ നുണകൾ മാത്രം പറയുന്ന ഒരു വ്യക്തി വസ്തുതകൾ എന്താ? അപ്പൊ ചോദിക്കും നിങ്ങൾ ഇതിന് എങ്ങനെ കൊണ്ടുവരണമെന്ന് ചോദിക്കും. അതിനും മറുപടി ഉണ്ട്, ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ലോലപ്രസംബാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ പലരുടെയും കാര്യങ്ങൾ പറഞ്ഞു, സെബാസ്റ്റ്യൻ പോളിനെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അവരാരും ഈ സമൂഹത്തിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ആരെയെങ്കിലും പിന്നെ ഇടതുപക്ഷം കൊണ്ടുവന്ന് സ്വതന്ത്രമായിട്ട് നിർത്തിയാൽ അവർക്ക് ഏതെങ്കിലും ഒരു പേര് കാണുമല്ലോ, അതിന്റെ പേരൊന്നും വർണ്ണിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ തവണ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഗുരുതരമാണെന്ന് പറഞ്ഞത് TP രാമകൃഷ്ണനും MV ഗോവിന്ദൻ മാസ്റ്ററുമാണ്. അതിലേക്ക് അതിലേക്ക് തന്നെ അത് ക്ലിയർ ആക്കട്ടെ. ഞാൻ ചർച്ച ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ തവണ KT ജലീലിനെതിരെ നിർത്തി സ്ഥാനാർത്ഥി ആരായിരുന്നു? കേരളം മുഴുവനും മൂക്കത്ത് വരൽ വെച്ചില്ലേ? ചാരിറ്റി തട്ടിപ്പ് നടത്തി കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ നിങ്ങള് അവിടെ സ്ഥാനാർത്ഥി ആക്കിയില്ല. അതോടെ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു 10 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നിങ്ങളാണോ സമന്വിതരായ വ്യക്തിത്വങ്ങൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചതിനെ കുറിച്ച് ഈ രീതിയിൽ പറയുന്നത്? ഇനി TP രാമകൃഷ്ണനും ഗോവിന്ദ മാഷും പിന്നെ പറഞ്ഞതിനെ കുറിച്ച് പറയാം. ഗോവിന്ദ മാഷ് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പരിഗണിച്ചു അദ്ദേഹത്തിന്റെ പരാതിയെ. അതിന്റെ പേരിലാണല്ലോ പോലീസുകാർക്കെതിരെ നടപടി വന്നത്, അതിന്റെ പേരിലാണല്ലോ അന്വേഷണത്തിന് ദ്രുതഗതിയിൽ ഓർഡർ കൊടുത്തത്, അതിന്റെ പേരിലാണല്ലോ വിജിലൻസ് അന്വേഷണം മറ്റൊരു അന്വേഷണം നേരിടുന്നത് ആ മനുഷ്യൻ. അത് കൂടാതെ തന്നെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ, ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട് ഡൽഹിയിൽ നിന്ന്. എന്താ അനിൽ നമ്പേരത് കേട്ടല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞേ? പത്രക്കാരി ചോദിച്ചു P ശശിയെ കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഞങ്ങളതും അന്വേഷിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒറ്റ കാര്യം, ഒരു സംശയം, ഈ P ശശിയെ എന്തിനാ പാർട്ടി നിന്ന് പുറത്താക്കിയത്? P ശശിയുടെ പേരിൽ ഒരു കോടതിയും ആ ആരോപണത്തിന്റെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ എന്തല്ലാത്ത ആരോപണങ്ങൾ ഇവിടെ ആരോപിച്ചു? ഗോവിന്ദ മാഷ് പറഞ്ഞത് P ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഇല്ലാന്നാ പറഞ്ഞത്. ഇല്ലെന്നേ. അപ്പൊ പിന്നെ എന്തിനാ പാർട്ടി നിന്ന് പുറത്താക്കിയത്? ലൈംഗിക ആരോപണം ഉള്ളതുകൊണ്ടല്ലേ പാർട്ടി നിന്ന് പുറത്താക്കിയത്? ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയിട്ട് അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിലേക്ക് മാറ്റുമായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഹി വാസ് എക്സ്പെൽഡ്. നോ, ഹി വാസ് എക്സ്പെൽഡ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു നോ പുറത്താക്കുന്നത്. അതാണ് അനിൽ നമ്പ്യാരെ നാട്ടുകാരൻ ഈ മനുഷ്യൻ, എനിക്കറിയാം വ്യക്തമായിട്ട്. അതൊന്നും പറയാം, അങ്ങനെയൊന്നും പറയണം. എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദ മാഷ് ഇന്ന് കള്ള പച്ചക്കള്ളല്ലേ പറഞ്ഞത് മാധ്യമം പോകുന്നത്? എന്നെ കൊണ്ട് സംസാരിക്കാൻ എന്നെ ആ പറഞ്ഞ സമയം കിട്ടുള്ളൂ. അതിലെ പതിവ് ശൈലി എടുക്കരുത്, നന്നായിട്ട് ചർച്ച പോണത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഈ ചർച്ച. അതുകൊണ്ട് തന്നെ തുറന്നൊക്കെ പറയാം. വെറുതെ എന്തിനാണ് വെറുതെ സമയങ്ങൾ എനിക്ക് പുറത്താക്കി നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിച്ചേക്കാതെ വാദത്തിൽ വേണ്ടി ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഏതെല്ലാം പാർട്ടിയിൽ ആരെയാണ് പുറത്താക്കുന്നു? അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ഉത്തരവാദിത്തമുള്ള ജനകീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ സഖാവിനെ കേരളത്തിൽ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിനെ തരംതാഴ്ത്തി അല്ലെ പുറത്താക്കി. അല്ല ഞാൻ ഇത് പൂർത്തിയിരിക്കുന്നു, പ്ലീസ്. അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു വാക്കാണല്ലോ നിങ്ങൾ പിടിച്ചത്, അതിനല്ലേ മറുപടി വേണ്ടേ? P ശശി എന്ന് പറയുന്ന സഖാവ് മുഖ്യമന്ത്രി അപ്പോയിന്റ് ചെയ്തല്ല, കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറെ അദ്ദേഹത്തിനെ
പാർട്ടിയാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചിട്ട് അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബോധ്യമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അത് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് ദഹിക്കാൻ ദഹനക്കുറവ്? അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ കൃത്യതയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പുകഴ്ത്തി. അതിന് കോമൺ ഫാക്ടർ അല്ലേ? അതിന് നിങ്ങൾ എന്തിനാ മാനസിക വിഷമം വിചാരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകർക്കെതിരെ ഒരു എം എൽ എ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ അതും അന്വേഷിക്കണമെന്ന് പറഞ്ഞു, അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. ഇന്ന് ഗോവിന്ദ മാഷ് ടി പി രാമകൃഷ്ണ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു, ഗോവിന്ദ മാഷ് പറഞ്ഞു മുഖ്യമന്ത്രി പരിഗണിച്ചു ആരോപണങ്ങള്. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? ഇത് ഗൗരവമുള്ള ആരോപണങ്ങളാണ്. അതെ, ആ ഗൗരവമുള്ള ആരോപണം എന്ന് തോന്നിയുണ്ടല്ലേ ഈ അന്വേഷണം നടന്നത്? ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത്, വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിലാണ് പ്രഖ്യാപിച്ചത്. അനിതം പേർക്കറിയാലോ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ അനിതമ്പിയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങള് അൻവറെ പാടി പൊളിച്ച് മുകളിലേക്ക് വെച്ചിരിക്കുക. നിങ്ങൾ നാളെ അല്ലെ മറ്റന്നാളായാലും അതേപോലെ നാളെ വിളിക്കും. കാരണം അറിയോ, 8 വർഷമായിട്ട് 5 വർഷക്കാലം ഞാനല്ല പാടി പൊളിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അൻവറിന്റെ ഒരു പോസ്റ്റ് താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്നതും അൻവർ എന്തൊക്കെ ഉന്നയിക്കുന്നു അതൊക്കെ ഏറ്റുപിടിക്കുന്നു ആരെ? സൈബർ സഖാക്കളാണ് സാർ. റെജി ഉൾപ്പെടെയുള്ളവര് ലൈക്ക് അടിച്ചിട്ടില്ലേ? അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലേ അവിടെ പോയി? അത് വളരെ കൃത്യല്ലേ? അങ്ങനെ ഒരാൾ പിണറായിയെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് സാർ അനഭിമതനാകുന്നത്? അദ്ദേഹത്തെ അനഭിമതനാക്കാതെ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടോ, ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ എങ്ങനെ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തെ പുറത്താക്കിയ? ഇപ്പൊ കൊലവിളിയല്ലേ നടത്തുന്നത്? ഗോവിന്ദൻ മാഷ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയും കാലും വെട്ടി പുഴയിൽ എറിയുന്നൊക്കെ. ആ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ നിജസ്ഥിതിയല്ലേ പരിശോധിക്കേണ്ടത്? അദ്ദേഹം ആവശ്യപ്പെടുന്നു അതല്ലേ? അതേ എന്താ പിണറായിയെ വെല്ലുവിളിച്ച് എന്താ പറഞ്ഞത്? ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിലുണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയ ഒരു അന്വേഷണം നടത്തുമോ പിണറായി വെല്ലുവിളിച്ചു? ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലല്ലോ പിണറായി. എന്തുകൊണ്ടാ ഇന്ന് 3 മിനിറ്റ് അല്ലേ സംസാരിച്ചുള്ളൂ ഡൽഹിയിൽ മാധ്യമങ്ങളോട്? അല്ല, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് 2 മണിക്കൂർ സംസാരിച്ചു. നിങ്ങളുടെ പ്രതി ഉണ്ടാവും അവിടെ 2 മണിക്കൂർ പതിവില്ലാണ്, 2 hours. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു തിരക്കില്ലെന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ കാര്യം, അൻവർ പറഞ്ഞ കൊടുത്ത പരാതികൾ അന്വേഷണത്തിലല്ലേ? ഇത് എൻക്വയറീസ് ആയിട്ട് ഗോയിങ് ഓൺ. അപ്പോൾ നിങ്ങൾ എന്തായി പറയുന്നത്? അൻവറിനെ ആ രീതിയിൽ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. അൻവറാണ് സ്വയം പാത വെട്ടി ഏതെങ്കിലും ഒരു ഭീഷണിന്റെ പുറത്തോ അല്ലെങ്കിൽ ആരെങ്കിലും റിമോട്ടിലൂടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇപ്പൊ കാണിക്കുന്ന വിവരക്കേട് അതിലെ ചോദ്യം ചെയ്യണ്ടേ? പിന്നെ നേരത്തെ ചോദിച്ചില്ലേ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച്? ഫേസ്ബുക്ക് പോസ്റ്റ് സഖാക്കളെ വാരി ഭരിച്ച അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അതായത് നിലപാടിൽ ട്രായ്ക്ക് തെറ്റിയപ്പോ അത് മാറി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 20,000-30,000 ഉള്ള ലൈക്ക് ഇപ്പൊ 2,000. അൻവറിന്റെ പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ അറിയാലോ. നിങ്ങൾ ഈ അദ്ദേഹത്തെ ഈ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ തന്നെ അൻവർ ആരാണ്, അയാളുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. ആ ഒരു പശ്ചാത്തലം, അൻവറിനെ വിദേശത്ത് വലിയ വ്യവസായമുണ്ട്, ആ വ്യവസായത്തിൻ്റെ സ്വഭാവം എന്താണ്, അപ്പം മാത്രമല്ല അൻവർ സ്ഥിരമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ അയ്യോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അൻവറാണ് നമ്മുടെ എല്ലാം എന്ന് ആവർത്തിച്ച് പറഞ്ഞ സൈബർ സഹാക്കന്മാർ റെജി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അൻവറിനെ ഇതാ വലിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൈയും കാലും വെട്ടുന്നൊക്കെ ഇനി കേരളം കാണേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പം നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ നയവ്യതിയാനം നോക്കൂ. നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത, ഇത്രയും കാലം നിങ്ങൾ എല്ലാ പിന്തുണയും കൊടുത്ത ആളെ പെട്ടെന്ന് നിങ്ങളങ്ങ് വലിച്ചെറിയുകയാണ്. ആ ചോദ്യം മനസ്സിലായി, മറുപടി കേൾക്കൂ. അതായത് കോടാനും കോടി 50,000-60,000 വെട്ടി ഇഡിയുടെ ഭീഷണി നിൽക്കുന്നവരെ നിങ്ങളുടെ പാർട്ടിയിൽ എടുത്തിട്ട് വിശുദ്ധരാക്കി ചരിത്രം മാത്രമുള്ള ഒരു പാർട്ടിയ BJP RSS. ആ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്? പേരുകൾ കേൾക്കണോ? ഈ രാജ്യത്തിന്റെ 2.25 ലക്ഷം കോടി രൂപ തട്ടിപ്പ് നടത്തിയ 12 പേര്, അതിൽ 11 ഗുജറാത്തികളും 1 കർണാടകക്കാരനെയും രാജ്യപണം അനുവദിച്ചിട്ട് ഒരുത്തരെ പോലും തിരിച്ചു കൊണ്ടുവരാതിരുന്ന നിങ്ങളുടെ പാർട്ടിയാണോ ഞങ്ങളോട് ചോദിക്കുന്നത്? മറുപടി പറയാതെ പ്ലീസ്. ഞാൻ അൻവറിനെ കുറിച്ചല്ലേ ചോദിച്ചത്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ള
ഒരു കരിനിഴലിൽ നിൽക്കുന്ന ഒരാൾ, പിന്നെ കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെയാണ് നിങ്ങൾ ഇത്രയും കാലം ചുമന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലോ, രണ്ട് ദിവസം കൊണ്ടല്ലല്ലോ അൻവർ, രണ്ട് ദിവസം കൊണ്ടല്ലല്ലോ അൻവർ ഒരു കള്ളക്കടത്തുകാരനാണെന്നോ അല്ലെ ഇദ്ദേഹത്തിന് പിന്നെ സ്വർണ്ണക്കടത്ത് പങ്കുണ്ടെന്നൊന്നും നിങ്ങൾ രണ്ട് ദിവസം കൊണ്ടല്ലല്ലോ അറിയുന്നത് ഈ സത്യങ്ങളൊക്കെ ആണോ റിജി? അല്ലല്ലോ ഒറ്റക്ക് ഒരു 10-15 സെക്കൻഡ് കിട്ടിയാവതി കോടാനോടി തട്ടിപ്പിച്ച് തട്ടിപ്പ് നടത്തി രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ച രാജ്യദ്രോഹികളായ ട്രെയിൻ കയറ്റി 2-3-4 പോയിന്റുകളെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി വിശുദ്ധ വേഷം അണിയിച്ച നിങ്ങളോട് ഒരു മറുപടി പറയാതെ ഞാൻ അടക്കത്തില്ല. ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പാനലുള്ള എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ജയേന്ദ്രഭാഷ അറിയാം, ശ്രീകുമാർ സാർ അറിയാം, രാംകുമാർ സാർ അറിയാം, ഏതൊരാളും കാണുന്ന രാംകുമാർ സാറിനും അറിയാം. പിന്നെ നിങ്ങൾക്ക് സബ്ജക്ട് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ അല്ല മറ്റന്നാൾ നിങ്ങൾ ഈ 50 രൂപ ഉപേക്ഷിക്കും, നിങ്ങൾ വേറെ സബ്ജക്റ്റിലേക്ക് പോകും. അത്രേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പക്ഷേ അൻവറിനെ പാർട്ടിയിൽ നിന്ന് പാർട്ടി അംഗമല്ല അദ്ദേഹം, പക്ഷേ പാർട്ടിയുമായിട്ട് ഉള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു. അൻവർ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മലബാറിൽ ഉണ്ടാക്കുന്ന ചലനം എന്തായിരിക്കും? ജയന്ത മാഷ് ഒന്ന് ആവർത്തിക്കാമോ? അല്ല, അൻവറിനെ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണല്ലോ. അൻവർ ഇനി പൊതുയോഗം സംഘടിപ്പിക്കാൻ പോവുകയാണ്, ജനങ്ങൾ അണിനിരക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പന്തലൊന്നും കെട്ടാൻ പോകുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മുകളിൽ കയറി എന്ന് സംസാരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ മലബാറിൽ ഒരു ചലനം ഉണ്ടാക്കുമോ? കാരണം അൻവറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നമ്മുടെ KT ജലീൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇനിയിപ്പോൾ ഒക്ടോബർ 2 അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. ഇനി ഇതുപോലെ വെടി പൊട്ടിക്കുമോന്നറിയില്ല. ഈ ഏതെങ്കിലും നേതാക്കന്മാരുടെ പിന്തുണ ലഭിക്കുമോ, അതോ അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു ഒരു ഒരു വിഭാഗം, അത് പാർട്ടി പ്രവർത്തകരുടെ, കണ്ണൂരിൽ നിന്ന് ഉള്ള പാർട്ടി പ്രവർത്തകരടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ രഹസ്യമായിട്ട് പറയുന്നത്. എന്തായിരിക്കും ഒരു 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 ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്തായിരിക്കും? നോക്കൂ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്ന അതിഗഹനമായ ഒരു പടുപുഴിയുടെ ചിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതെന്ത് ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടൊക്കെ കൊടുത്തി വെച്ചാവുന്ന അദ്ദേഹത്തെ ഇപ്പൊ പാർട്ടി അദ്ദേഹത്തിന് നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആളുകളും, ഞാൻ റെജി ലൂക്കോസിനെ ഉള്ള ബഹുമാനം നിലനിർത്തി പറയുന്നത്, ഇന്നലെ വരെ അവർ പിണറായി വിജയൻ എന്താണ് പറയുന്നത് അതിനുശേഷം മാത്രം നിലപാടെടുക്കാമെന്ന് കാതോട്ടിരിക്കുകയായിരുന്നു. അനിൽ നമ്പ്യാർ നേരത്തെ പറഞ്ഞു, സൈബർ പോരാളികൾ അൻവറിന്റെ പോസ്റ്റിന് പുറകിൽ വന്ന് അദ്ദേഹത്തിന്റെ പുറകിൽ വളരെ ശക്തമായി നിലകൊണ്ടു. ഒരു തരത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അവർക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേവലം പിണറായി വിജയന്റെ തിട്ടൂരത്തിനും അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനും മാത്രം അടിപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. പിന്നീട് MV രാഘവന്റെയും ഒക്കെ അനുഭവവും ചരിത്രവും വെച്ച് അധികകാലം പിടിച്ചു നിൽക്കാൻ അൻവറിന് കഴിയുമോ എന്നുള്ളത് ഒരു സംശയാത്മകമായ കാര്യമാണ്. പക്ഷെ ഒന്നുണ്ട്, അൻവർ ഉയർത്തിയ ചോദ്യങ്ങളുടെ മുമ്പിൽ CPM പതറുകയാണ്, അദ്ദേഹം ഉയർത്തിയ വസ്തുതകൾക്ക് മുമ്പിൽ CPMഉം ഇന്ന് ആശയക്കുഴപ്പത്തിലാണ്. സത്യത്തിൽ എനിക്ക് റെജി ലൂക്കോസ് എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ അൻവറിനെ കുറിച്ച് അദ്ദേഹത്തിന് ക്രിമിനലാണ് എന്ന് പറയുന്നതിനുള്ള ദൃഷ്ടാന്തമുണ്ട്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ എക്കോ ടൂറിസം പദ്ധതി ഈ രാജ്യത്തുണ്ടായിരുന്ന സകലമാന നിയമങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചീറ്റിംഗ് കേസുകൾ, അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിക്രമ പ്രവർത്തനങ്ങൾ, അതൊക്കെ പലപ്പോഴും നീതിന്യായ സംവിധാനത്തിന്റെ, കോടതികളുടെ മുമ്പാകെ പോലും അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. പക്ഷെ ചോദ്യം, അദ്ദേഹത്തെ വിശുദ്ധവൽക്കരിച്ച് ഇന്നലെ വരെ സംസാരിച്ചവർ അദ്ദേഹം അനിൽ നമ്പ്യാർ പറഞ്ഞ മാതിരി പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പോലും, ഇടതുപക്ഷ ഏകോപന സമിതിയുടെ നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതിന്റെ ചേതോവികാരം എന്തായിരുന്നു? പാർട്ടി എത്തിയിരിക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ ആഴമല്ലേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? പിന്നെ അതിനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? BJP ആരെയോ വെള്ളം പൂശിയിരിക്കുന്നു, വാദത്തിന് വേണ്ടി അങ്ങനെ അംഗീകരിച്ചാലും? ഞാന് റെജി ലൂക്കോസോട് ചോദിക്കുന്നത്, നിങ്ങൾ BJP യോടാണോ മത്സരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളെയും തത്വസംഹിതകളെയും നിലപാടുകളെയുമാണോ നിങ്ങൾ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്?
ബി ജെ പി വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ തിരുത്തി രാജ്യത്ത് പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നല്ലേ പറയപ്പെടുന്നത്. അത്തരമൊരു പാർട്ടി ഇന്ന് മലപ്പുറം ജില്ലയിലെ സി പി എം ജില്ലാ കമ്മിറ്റിയാണ് പറയുന്നത് അദ്ദേഹം ഒരു കള്ളക്കടത്തുകാരനാണ്. ഇന്ന് പൊതുസമ്മേളനം നടത്തിയ പാർട്ടി നേതാവാണ് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ്. ഞങ്ങൾ വെറുതെ വിട്ടേക്കും. എന്റെ ചോദ്യം, ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്കും കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പോലും അതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതല്ലേ ഇപ്പൊ ചോദിക്കുന്നത്. ഒരു കാര്യം റിജി ലൂക്കോസ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അൻവറുടെ ഉറ്റ തോഴനായിരുന്നു പി ശശി. ഒരുപക്ഷെ പി ശശി ഇന്ന് നിങ്ങൾ പറയുന്ന മതി കേസ് വിമുക്തനായിട്ടുണ്ടാകാം. ഞാൻ ചോദിക്കുന്നത് കേസിൽ നിന്ന് വിമുക്തനായവരൊക്കെ, ഒരുപക്ഷെ എന്നെക്കാളും പറയാൻ ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ സാറുണ്ട്, ഒരാൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിന്റെ അർത്ഥം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, അദ്ദേഹം തെറ്റ് ചെയ്തതിന് തെളിവുകളില്ല എന്ന് മാത്രമാണ്. അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് തെളിവ് സമ്പാദിക്കേണ്ടത് ആരായിരുന്നു? പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പോലീസ്. നമുക്കറിയാമല്ലോ കേരളത്തിലെ പോലീസ് അന്വേഷണങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന അവസാനത്തെ അതിന്റെ പര്യവസാനം എന്താണ് എന്ന്. കേരള പോലീസ് പാർട്ടിക്ക് വേണ്ട പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ തെളിവുകൾ മുഴുവൻ സമാഹരിക്കാതിരിക്കുകയും അവർക്ക് ലൂപ്പോൾ ഉണ്ടാക്കുകയും കൊടുത്ത് അദ്ദേഹം അതിസമർത്ഥമായി കേസിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ പി ശശി തെറ്റുകാരനല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഞാൻ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു, അല്ലെ കോടതി ശിക്ഷിച്ചിട്ടില്ല എന്ന വസ്തുത അംഗീകരിക്കുന്നത് കൊണ്ട് കോടതി ശിക്ഷിക്കാത്തവരൊക്കെ കുറ്റാരോപിതരല്ലെന്നോ കുറ്റവിമുക്തരാണെന്നോ കുറ്റം ചെയ്യാത്തവരാണെന്നോ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, സാങ്കേതികമായിട്ട് പി ശശിയെ അദ്ദേഹം ഇന്ന് ഏത് വകുപ്പിന്റെ ഏത് മന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ ആ അദ്ദേഹത്തിന്റെ സ്വാധീനം ചില്ലറയല്ല. അദ്ദേഹത്തിനെതിരായ കേസ് അന്വേഷിച്ച കേരള പോലീസ് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒഴുക്കി കൊടുത്തു, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അദ്ദേഹത്തിനെതിരായി പരാതി ഉന്നയിച്ചത് ബി ജെ പിക്കാരിയല്ല, കോൺഗ്രസ്സുകാരിയല്ല, രാഷ്ട്രീയമില്ലാത്തവളല്ല, സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് പരാതി ഉയർന്നത് എന്നും അത് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കണ്ടേ എന്ന് പറയുകയും അവസാനം പൊതുസമ്മർദ്ദത്തിന്റെ പരമായി പേര് അന്വേഷണം തട്ടിക്കൂട്ടുകയും ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ നമുക്ക് വിശ്വസിക്കാൻ ചെയ്തു എന്ന് പറയാനും പറ്റില്ല. വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് മാഷേ, വി എസ് ആക്റ്റീവ് ആയതുകൊണ്ട് നടപടി വന്നു പാർട്ടിയിൽ നിന്ന് പുറത്തായി. അതെ, വി എസ് ഇന്ന് സജീവമായി പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ പി ശശി ഈ കസേരയിൽ ഇരിക്കുകയും ചെയ്യില്ല. വി എസ് സജീവമായി ഇവിടെ രണ്ട് ദ്വന്ദ്ങ്ങൾ നടക്കുന്നു. ഒന്ന്, അൻവർ ഒരു ഗൗരവമായ വിഷയം ഉയർത്തിയിരിക്കുന്നു. ആ വിഷയം ഉയർത്തിയത് ഒരു സാധാരണക്കാരനെതിരെയല്ല, കേരള മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രബലനായ മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ തെറ്റും. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നിങ്ങളുടെയും എന്റെയും കൂടെ മുഖ്യമന്ത്രിയായ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് നേതാവായിട്ടല്ലോ നമ്മൾ കാണേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അദ്ദേഹം നമ്മുടെ കൂടി മുഖ്യമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം അടിസ്ഥാനരഹിതവും അവാസ്തവുമായ ആരോപണം ഉന്നയിച്ച് പൊതുജന മാധ്യമത്തിൽ അദ്ദേഹത്തെ അവമതിപ്പിച്ച ഈ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായി ഒരു മാനനഷ്ട കേസിന്റേതായ പ്രാരംഭ നിയമ നടപടികൾക്ക് പോലും തുനിയുന്നില്ല? ആ സ്വപ്ന സുരേഷ് എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു, ഗോവിന്ദ മാഷക്ക് മാനമുള്ളതുകൊണ്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. അനിൽ നമ്പ്യാരെ, ഇത് മറ്റു പാർട്ടിക്കാരൊരു ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഗോവിന്ദൻ മാഷേക്കാളും ഒരുപക്ഷെ റെജി ലൂക്കോസിനെക്കാളും സൈബർ ഇടങ്ങളിൽ മാർക്സിസ്റ്റുകാർ നെഞ്ചേറ്റിയ വലിയൊരു നേതാവാണ്. അതെ, ആ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ നമുക്കൊരു കോൺഗ്രസ് മാർക്സിസ്റ്റ് ആരോപണം പോലെ തള്ളിക്കളയാൻ സാധിക്കുമോ? അത് ഉന്നയിച്ച സമയത്ത് പോലും നടപടിക്ക് വിധേയമാക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട്, കഴമ്പുണ്ട്, കഴമ്പുണ്ട്. നിങ്ങളൊന്ന് അടങ്ങ്. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കെഞ്ചുകയായിരുന്നു പാർട്ടി, നിങ്ങളൊന്ന് അടങ്ങ്, ഞങ്ങൾക്ക് വേണ്ടത് തരാം. പക്ഷെ അതിനപ്പുറം അജണ്ടകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അൻവറിന്റെ പുറകിലുള്ളത് ചെറിയ മീനുകളല്ല, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ നമ്മളുടെ അണിയറയ്ക്ക് പുറകിലിരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും
അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉള്ള ഒരു തെറ്റം ആളുകളുണ്ടോ? അത് ശരിവെക്കുകയല്ലേ കേരള മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അർത്ഥഗർഭമായ അദ്ദേഹത്തിന്റെ പരിഹാസ ദ്യോതകമായ ഒരു ചോദ്യം? അതെ. അപ്പോ ഇത് പാർട്ടി എത്തിയിരിക്കുന്ന ഒരു ദശാസന്ധി, ഒരു പ്രതിസന്ധി. ഒരുപക്ഷെ സംഘർഷം കൊണ്ടും പഴയ എം വി രാഘവനെയും ഒക്കെ തുരത്തിയതുപോലെ തെരുവിലെ കലാപം കൊണ്ട് അൻവറിനെ നിശബ്ദനാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ഒരു കുട്ടിയെ പുറത്താക്കാം, പക്ഷെ ആ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ ക്ലാസ് മുറിയിൽ മുഴങ്ങും. കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഉത്തരം തേടിയിരുന്ന ചോദ്യം, അത് പ്രതിപക്ഷ ആരോപണമാണ് രാഷ്ട്രീയമാണ് വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്ന് ഇന്നലെ വരെ തള്ളിക്കളഞ്ഞവർ സ്വന്തം എം എൽ എ, ഏറ്റവും പാർട്ടിക്ക് പ്രിയപ്പെട്ടവൻ ഉയർത്തിയ ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് പതറുകയും ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടികൾക്ക് വിധേയമാവേണ്ടിയും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോകാൻ തയ്യാറായിട്ടല്ലാതിട്ട് പോലും അദ്ദേഹത്തെ പുറത്താക്കുകയും ഒന്നുകൂടി പറഞ്ഞു. ഞാനിത് ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അനിൽ നമ്പ്യാരി, ബ്രൂട്ടസ് സീസർ മരിച്ചു കിടക്കുമ്പോൾ സീസർ അവിടെയുള്ള ആ പ്രസംഗത്തില് മാർക്ക് ആന്റണി നടത്തിയ ഒരു ചരിത്രപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ഓരോ വാക്കുകൾ പറയുമ്പോഴും സീസറിനെ കുറിച്ച് പറയുമ്പോഴും മാർക്ക് ആന്റണി പറഞ്ഞു, യെറ്റ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അതുമാതിരിയിലാണ് അൻവർ ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേരളത്തിലെ പിണറായി വിജയൻ ഓണറബിൾ മാൻ, അദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്, അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണ് മോശം. അത് പറഞ്ഞു പറഞ്ഞു അല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ റെജി ലൂക്കോസ്, പി വി അൻവറിന്റെ ഉദ്ദേശ ശുദ്ധിയും അദ്ദേഹത്തിന്റെ പുറകിലുള്ള ആളുകളും ഈ രാജ്യത്തോടോ ഈ നീതിന്യായ സംവിധാനത്തോടോ കൂടുള്ളവരാണ് എന്ന വിശ്വാസം എനിക്കില്ല, ബി ജെ പിക്ക് അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ അത്തരമൊരു വ്യക്തിത്വമാണ് എന്നതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഉയർത്തിയ അതേ ചോദ്യം അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന വസ്തുതകളെ അത് മടിക്കുകയില്ലോ ഇല്ലയോ എന്നുള്ളത് ഇന്നലെ ചരിത്രമാണ്. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞു, ആരെയൊക്കെയാണ് നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ കൂടെ ചേർത്തത്, ആരൊക്കെയാണ് നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആദർശം പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. കൃത്യമായിട്ട് അറിയാമല്ലോ കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ആരെയൊക്കെ നിങ്ങൾ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ഇന്നലെ വരെ അൻവറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂരമ്പിന്റെ മുമ്പിൽ പിണറായി വിജയന്റെ നെഞ്ചിലേറ്റ മുള്ള് അദ്ദേഹം പിടഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കാറ്റൂരുമെന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടാകാം. അതിന്റെ അർത്ഥം നിങ്ങൾ ശുദ്ധരാണ് എന്നല്ല, ഞാൻ റിജീനൊക്കെ ഒന്ന് തർക്കിക്കാൻ ആ കാര്യത്തിലില്ല. മറിച്ച് ഒരു കാര്യത്തിൽ വ്യക്തമായി നമ്മൾ ഉയർത്തുന്നു, അൻവർ ഉയർത്തിയ ചോദ്യത്തോടുള്ള സി പി എമ്മിന്റെ പ്രതികരണത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾക്ക് തുനിയാത്തത് എന്തുകൊണ്ട്? അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, ഇത് നാളെ മുഖ്യമന്ത്രിയോട് ഏതുപോലെയാണോ റോമിലെ ജനത മാർക്ക് ആന്റണിയുടെ പ്രസംഗം കേട്ട് ബ്രൂട്ടസിനെതിരായിട്ട് പടയടിച്ചത്, ഇനി കേരളം കാത്തിരിക്കുന്നത്, അത്തരത്തിലത്തെ ഉയർന്ന ചോദ്യത്തോട് കേരളം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓക്കെ, രാംകുമാർ സാർ, നിയമപരമായി ഇതിനെയും അതിജീവിക്കാനുള്ള കെൽപ്പ് പിണറായിക്ക് ഉണ്ടാകുമോ? നിയമപരമായി ഇതിനെയും അതിജീവിക്കാനുള്ള കെൽപ്പ് പിണറായിക്ക് ഉണ്ടാകുമോ? അതല്ല, ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ പ്രകടമായ ഒരു ഇരട്ടത്താപ്പ് സുവിദിതമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശ്രീ പി വി അൻവർ രാഷ്ട്രീയ പ്രവർത്തകനാണ്, നിയമസഭാ സാമാജികനാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനെ സഹായിച്ച് എം എൽ എ ആക്കിയ പാർട്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി അംഗം പോലുമല്ലാത്ത ആളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഇന്ന് ഇന്നത്തെ മാധ്യമ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പാർട്ടിയുടെ ശത്രുക്കളോടൊപ്പം ചേർന്നുവെന്നും അനാവശ്യമായ ആരോപണങ്ങൾ, വലതുപക്ഷ ചായവുള്ള ആരോപണങ്ങൾ, സർക്കാരിനെയും പാർട്ടിയെയും പ്രതിച്ഛായ തകർക്കാൻ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് അവകാശവാദം. അതതിൻ്റെ രാഷ്ട്രീയ വശം. ഞാൻ ചോദിക്കട്ടെ,
ഇതിലധികം ഗൗരവമായ തര ഗൗരവതരമായ ആരോപണമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ളത്. ഇതിനു മുമ്പ് ശ്രീ അലക്സാണ്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ സ്വാധീനമുള്ള സമ്പന്നനായ ടോമിൻ തച്ചങ്കരിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മോൺസ് സംഭവവുമായി ശ്രീ ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ സ്മൃതിപഥത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഉന്നതരായ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഒരു ജനപ്രതിനിധി അക്കമിട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച പാർട്ടി നേതൃത്വം തങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ എന്തുകൊണ്ടാണ് ആരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്താത്തത്? അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായ ആരോപണങ്ങൾ? എന്തൊക്കെയാണ് ആരോപണങ്ങൾ? സ്വർണ്ണക്കടത്ത്, കൊലപാതകം, സ്വർണം പിടിച്ചു പറിക്കൽ, പിന്നെ മറ്റു രീതിയിലുള്ള കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കൽ, സ്വർണം എത്തിക്കാതിരിക്കൽ, ഇങ്ങനെ വളരെ ഗൗരവമായി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക സംരക്ഷണത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഗൗരവമായ ആരോപണമാണ് ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധി ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ അനുഭാവിയാണ്, ശത്രു ആയിരുന്നിട്ടല്ല. ആ പാർട്ടി അനുഭാവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വ്യഗ്രത കാണിച്ച ആളുകൾ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത്? ഇതിനൊരു മറുപടി ജനങ്ങൾ അർഹിക്കുന്നില്ലേ? ഇത്രയും ഗൗരവമായ ഉണ്ടായിട്ട് ഒരു സസ്പെൻഷൻ പോലും നടത്താനുള്ള ചങ്കൂറ്റം വലിയ നേതൃപാഠവും ഭരണപാഠവും ഉള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും ബഹുമാനരായ ജഡ്ജിമാർ ചോദിക്കും, ഇത്രയും ഗൗരവമുള്ള ആരോപണമുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഡി ജി പി കൊണ്ട് അന്വേഷണം നടത്തുന്നു. ഒരു നിർബന്ധിത ലീവ് എടുക്കാൻ പോലും ആ ഉദ്യോഗസ്ഥനെ സർക്കാർ, ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഉള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് പറയണമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ആരോപണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ആരോപണങ്ങൾ ബാലിശമല്ല. അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധത്തിനാണെങ്കിൽ അദ്ദേഹം പറയണം അദ്ദേഹവുമായിട്ട് അടുപ്പാണെന്ന്. ശ്രീ സുജിത് ദാസ് മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥന അവസരത്തിൽ എം എൽ എ ആയ ശ്രീ അൻവരുമായി ഒരുപാട് പരിചയമുള്ള ആളാണ്. അവർ തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്താനുള്ള പരിചയവും അടുപ്പമുണ്ട്. അങ്ങനത്തെ ഒരാളെ സസ്പെൻഡ് ചെയ്ത സർക്കാർ മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ സാധാരണക്കാരുടെ ഉണ്ടായാൽ ഇതിന് പാർട്ടി സമാധാനം പറയണ്ടേ? അച്ചടക്കമുള്ളൊരു പാർട്ടി, നേതൃപാഠവുമുള്ളൊരു പാർട്ടി, ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. കണ്ണൂർ, ഏറ്റവും പ്രബലമായ കണ്ണൂർ ജില്ലയിൽ ശ്രീ എം വി രാഘവനെ പുറത്താക്കി. ഹരിപ്പാട് സി ബി സി വാര്യരെ തരം താത്തി. ധനകാര്യമന്ത്രിയായിരുന്ന സാക്ഷാൽ വിശ്വനാഥ മേനോൻ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പെരപ്പങ്കോട് മുരളി ഒരുപാട് ആരോപണങ്ങൾ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ അച്ചടക്ക നടപടി അല്ലെങ്കിൽ നിഷ്കാസിതരാകുന്ന നടപടി നേരിട്ടു. ഈ സമീപനം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്നില്ല? കാരണം ഇവരെയൊക്കെ പാർട്ടി പുറത്താക്കി, ഇത് പാർട്ടി ശുദ്ധീകരിക്കാനാണല്ലോ, പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന ഗൗരവതരമായ ആരോപണം അഭിമുഖീകരിക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും ഉണ്ടാകുന്ന രീതിയിൽ ഈ സർക്കാർ എന്തുകൊണ്ട് സമീപനം സ്വീകരിക്കുന്നു? ഇതിനൊരു മറുപടി കിട്ടിയല്ലേ മതിയാവും. ഇതാണ് ശ്രീ അൻവർ പറയുന്നത്. അൻവർ ഒരു പക്ഷേ മോശക്കാരനായിരിക്കാം, അത് അപ്രസക്തമാണ്. കാരണം അൻവറിൻ്റെ ചരിത്രം
മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു ഗാന്ധിയനായിരുന്നു. മോഹിത് മൗലവിയെ പോലെ തന്നെ ജനങ്ങൾ ആദരിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ അവഗണിച്ചു. അദ്ദേഹം ആ പാർട്ടിയോട് മടുത്തു. എന്നിട്ടാണ് അൻവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രനായി നിലമ്പൂർ മത്സരിച്ച് ജയിച്ച്. പക്ഷേ ഇപ്പോൾ ആ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനെയും മടുപ്പിച്ചിരിക്കുന്നു. ഇപ്പം ഇന്ന് അദ്ദേഹത്തിനില്ലാത്ത കുറ്റങ്ങളില്ല. കാരണം ഒരു കാലത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ നെടുന്തൂണായിരുന്ന എം വി രാഘവനെ അവർ തള്ളി പറഞ്ഞു, കൊലയാളി എന്ന് വിളിച്ചു. ഒരുപാട് അക്രമങ്ങൾ അദ്ദേഹം നേരിട്ടു. അതേ സ്ഥിതി വിശ്വനാഥ മേനോനും സി ബി സി വാര്യർക്കും പെരപ്പങ്കോടും വിളിക്കുമൊക്കെ. പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ കഥ കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ പാർട്ടിയോട് ഏറ്റുമുട്ടിയാൽ എന്താകും ഗതി എന്ന് എല്ലാവർക്കും അറിയാം. അൻവറിൻ്റെ ചലനങ്ങൾ, അൻവറിൻ്റെ നീക്കങ്ങൾ പാർട്ടിക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ലാത്ത ആളാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയാണ്, അച്ചടക്കം നിലനിർത്തുന്ന ഒരു പാർട്ടിയാണ്. സാധാരണ അംഗം മുതൽ മുഖ്യമന്ത്രി വരെ ആ ഒരു ഒരു ചങ്ങലക്കിട്ട ബന്ധം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒരു പഴയ കോൺഗ്രസ്സുകാരന് സാധിക്കും എന്ന് എൻ്റെ ചെറിയ രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കെ ആർ ഗൗരിക്ക് സാധിക്കാത്തത് പി വി അൻവറിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാ എൻ്റെ രാഷ്ട്രീയ വശം, അത് പോട്ടെ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും പി വി അൻവറിനെ, പാർട്ടി അംഗം പോലുമല്ലാത്ത പി വി അൻവറിനെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായ പാർട്ടി ഭരണരംഗത്ത് എന്തുകൊണ്ട് ഇതേ സമീപനം സ്വീകരിക്കുന്നില്ല? ഇതൊരു നഗ്നമായ ഇരട്ടത്താപ്പല്ലേ? കേരളത്തിലെ ജനങ്ങൾക്കും ക്രമസമാധാന നിലയും നിയമവാഴ്ചയും ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടിയേ മതിയാകും. യെസ്, ആ മറുപടി തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ശ്രീകുമാർ, അൻവറിൻ്റെ ഭാവി എന്താവും? ഇനി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നവ വരുമോ? ഇപ്പം തന്നെ അൻവർ പറയുന്നുണ്ട് അവിടെ സമീപത്ത് പോലീസുണ്ട്, കോമ്പൗണ്ടിനകത്ത് പോലീസുണ്ട് എന്നൊക്കെ. അൻവറിൻ്റെ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അൻവറിൻ്റെ ഭാവി സുരക്ഷിതമാണോ? അൻവറിൻ്റെ ഭാവി സുരക്ഷിതമാണോ എന്ന ചോദ്യത്തെക്കാൾ പ്രസക്തമാകുന്നത് സി പി എമ്മിലെ ചിലരുടെ ഭാവിയെ കുറിച്ചാണ്. കാരണം ഇത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഗോവിന്ദ മാഷ്ടെ പത്രസമ്മേളനം വളരെ ശ്രദ്ധയോടെ ആയിരുന്നു. ഞാൻ കേട്ടില്ല, ശ്രീ നമ്പ്യാർ കേട്ടോ എനിക്കറിയില്ല. അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഗോവിന്ദ മാഷ്ടെ ആവശ്യപ്പെട്ടോ? എന്റെ അറിവിൽ ഞാൻ കേട്ടില്ല. കാരണം അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഗോവിന്ദ മാഷ്ടെ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാതിരുന്നത്? മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നുള്ള മറുചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? ഇനി മറ്റൊരു കാര്യമുള്ളത്, 8 വർഷമായിട്ട് ഈ പാർട്ടിക്കൊപ്പം നടക്കുന്ന ഒരാളാണ് അൻവർ. ആ അൻവറിന്റെ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഗോവിന്ദ മാഷ്ടെ പറഞ്ഞത്. ഇന്നാണ് പറഞ്ഞത് ഒന്നും അറിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ അൻവറെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതുപോലെ തന്നെ അസംബ്ലിയിലും ഒക്കെ പ്രസംഗിക്കാൻ അനുവദിച്ചപ്പോഴും വി ഡി സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ നിയോഗിച്ചപ്പോഴൊക്കെ അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് സംഘടനാപരമായ കാര്യമൊക്കെ അൻവറിന് അറിയുന്നെന്ന് ഈ മാഷ്ടെ ചിന്തിച്ചില്ലേ? ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ശ്രദ്ധിച്ചു മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവർ പറയുന്ന പ്രസ്താവനകളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രാദേശിക നേതാക്കൾക്ക് പ്രസംഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് പാർട്ടിയുടെ തീരുമാനമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെ പാർട്ടിക്ക് ഒരു തീരുമാനം, ഒരു ഖണ്ഡിതമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു ഇല്ലേ? സത്യത്തിൽ ആ ക്ലാസ് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണോ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. കാരണം ഈ പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് പത്രങ്ങളാണെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം എ ഡി ജി പി യെ മാറ്റണമെന്നും പൂരത്തിന്റെ കാര്യത്തെ കുറിച്ച് 2-3 മുഖപ്രസംഗം എഴുതി. അപ്പൊ ആ ജനയുഗം ഗൂഢാലോചന നടത്തിയോ? അത് സി പി എം പറയേണ്ടതല്ല. ജനയുഗം മറ്റ് ഭൂഷാ പത്രങ്ങൾക്കൊപ്പം സി പി ഐയുടെ മുഖപത്രമായ ജനയുഗവും ഗൂഢാലോചന നടത്തിയോ എന്നൊരു ചോദ്യം, നിഷ്കളങ്കമായ ചോദ്യം ഉന്നയിക്കില്ലേ?
അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഇപ്പൊ സർക്കാരം പിടിച്ചു നിൽക്കണം. ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾക്ക് എത്തുമ്പോൾ സംഗതി കത്തിപ്പിടിക്കും. അൻവർ പറഞ്ഞത് ഞാനൊരു തീപ്പന്തമായി മാറുന്നതാണ്. ഈ തീപ്പന്തം ഈ സമ്മേളനങ്ങളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, കാരണം എന്താണ്, കെ ടി ജലീലിന്റെ പത്രസമ്മേളനോട് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളല്ല, മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളെ പാർട്ടി അംഗീകരിക്കുകയാണല്ലോ. ഇപ്പൊ മിനിഞ്ഞാന്ന് പാർട്ടി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ ശേഷമാണ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും പി പി രാമകൃഷ്ണനും ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ എ കെ ബാലനും ഡിവൈഎഫ്ഐ ഒക്കെ രംഗത്ത് വന്നത്. അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം മറ്റേ നമ്മുടെ അൻവറിന് അറിയില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അൻവർ തിരിച്ചു ചോദിച്ചിട്ട് ചോദ്യം ഉണ്ടെന്ന്, ഈ ഭരണഘടന ഒന്നെടുത്ത് നിവർത്തി വെച്ചാൽ ഈ പാർട്ടി അതേപോലെ തകർന്നു വീഴുമെന്ന്. എന്ന് വെച്ചാൽ പാർട്ടി ഭരണഘടനയ്ക്ക് അനുകൂല മറ്റേ വിധേയമായിക്കൊണ്ടല്ല ഇന്ന് സി പി എം പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഗോവിന്ദൻ മാഷ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ എം എൽ എ സ്ഥാനം പാർട്ടി ജയിപ്പിച്ച എം എൽ എ സ്ഥാനം അൻവർ ഒഴിയണം എന്ന് എന്തുകൊണ്ടാ സി പി എം പറയാത്തത്? പാർട്ടി ജയിപ്പിച്ച എം എൽ എ ആണ് അൻവർ. ആ അൻവർ ഞാൻ കേട്ടില്ല, ഇടയ്ക്കെങ്ങനെ പറഞ്ഞോ അറിയാൻ പറ്റില്ല, പക്ഷെ എന്റെ അറിവിനെ കേട്ടിട്ടില്ല. അതെ, അപ്പൊ എന്താ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാ? പാർട്ടി തെരഞ്ഞെടുത്ത എം എൽ എ ആണല്ലോ. പകരം എന്താ പറഞ്ഞത്? പാർട്ടി നേതൃത്വത്തിനെതിരെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ബോധമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ലാതെ എന്തൊക്കെ പറഞ്ഞ മാഷ് പറഞ്ഞു. ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഇല്ലാത്ത ഒരാളെ എം എൽ എ ആയി ജയിപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടി ശ്രീ അൻവർ താങ്കൾ ആ പദവി ഒഴിയണമെന്ന് പറഞ്ഞില്ലല്ലോ. പദവി ഒഴിയണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ എം എൽ എ രാജിവെക്കണം എന്നുള്ള ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ കത്തിപ്പടരും. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് പാർട്ടി നേതാ അൻവറിന്റെ ഭാവിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. കാരണം അൻവർ ഇപ്പോൾ എം എൽ എ ആണ്. അദ്ദേഹത്തെ പിന്താങ്ങാനായിട്ട് യു ഡി എഫും കോൺഗ്രസും ഒക്കെ വളരെ പതുക്കെ പിന്നാലെ വരും. കാരണം രാഷ്ട്രീയമാണല്ലോ, പിന്നാലെ വരും. അതിനുള്ള വഴിമരുന്നൊക്കെ അൻവർ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇട്ടിട്ടുണ്ട്, അതൊക്കെ വരും. പക്ഷേ അൻവർ ഉന്നയിച്ച ആക്ഷേപത്തിന് സി പി എം നേതാക്കൾക്ക് നാളെ അവരുടെ സമ്മേളനങ്ങളിൽ മറുപടി പറയേണ്ടി വരും. ഇന്ന് പി ജയരാജൻ പറഞ്ഞു വെച്ചാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പി ജയരാജൻ അൻവറിനെതിരെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഈ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നേതാക്കൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അൻവർ ഉയർത്തിയ ആ ഒരു ഈ ആരോപണങ്ങൾ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ എങ്ങനെ പ്രതിധ്വനിക്കും എന്നുള്ളതാണ് എന്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ കാണുന്ന മുഖ്യമായ രാഷ്ട്രീയ വിഷയം. അല്ലാണ്ട് അൻവറിന്റെ ഭാവിയെക്കുറിച്ചല്ല. കൂടെ കൊണ്ടു നടന്ന അൻവറിന്റെ കൊലമാണ്, കൂടെ നടന്നവർ അല്പം മുമ്പ് നിലമ്പൂരിലും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് കത്തിച്ചത്. എന്തായാലും അൻവ തീപ്പന്തമാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. ജനൻ ഡിബേറ്റ് ഇവിടെ പുറമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.